അപ്പൊ നമ്മുടെ പൂക്കാലമാണ് നമ്മുടെ ഓണക്കാലം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഓണം വരുന്നുണ്ട്, അതുപോലെ ഒരു അവധിക്കാലം വരുന്നുണ്ട്. അപ്പൊ ഇത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിലെ നാട്ടുപൂക്കളുടെ ഗുണമേന്മയുള്ള ഫോട്ടോകൾ പൊതുസഞ്ചയത്തിൽ ലഭ്യം. അതുപോലെ കേരള ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്കും ചേർന്ന് നടത്തുന്ന പൂക്കാലം 24 പൂ പകർത്താൻ പോരുന്നു എന്ന ഒരു ഫോട്ടോഗ്രാഫി മത്സരമാണ്. ഇതിലിപ്പോ പറഞ്ഞ പൊതുസഞ്ചയം പിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എന്താണ് പൊതുസഞ്ചയം, എന്താണ് ഈ നാട്ടുപൂക്കളുടെ പിന്നെ ഫോട്ടോകൾ എടുക്കുന്നതിന്റെ പ്രാധാന്യം, അതുപോലെ ഏതൊക്കെ പൂക്കൾ എടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ മത്സരം നടക്കുന്നത് വിക്കിമീഡിയൻസ് ഓഫ് കേരള യൂസർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിക്കി ലവ്സ് ഓണം എന്നൊരു ക്യാമ്പയിൻ വിക്കിപീഡിയയിൽ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളും ഒക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ വിഷയങ്ങളിൽ, അതായത് ഇന്നത്തെ ക്ലാസ്സുകള് നമ്മുടെ നാട്ടുപൂക്കൾ, ഫോട്ടോഗ്രാഫി ഒരു ആമുഖം, വിക്കിമീഡിയ കോമൺസ് എന്നീ മൂന്ന് വിഷയങ്ങളിലാണ്. അപ്പോ ഈ വിഷയത്തിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളെയും അതുപോലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ വന്നിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോ നമ്മുടെ ആദ്യത്തെ ക്ലാസ് നമ്മുടെ നാട്ടുപൂക്കൾ എന്ന വിഷയത്തിൽ അലൻ അലക്സ് ഫിലിപ്പ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ വിഷയം ബോട്ടണിയാണ്. സസ്യവർഗീകരണ ശാസ്ത്രം, മോളിക്കുലർ ബയോളജി, കൺസർവേഷൻ ബയോളജി, ഇക്കോളജി എന്നിവയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിരവധി പുതിയ സ്പീഷീസുകളെ വിവരിച്ച ടീമിലെ അംഗമാണ്. കേരളത്തിലെ നാട്ടുപൂക്കളെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സ്വാഗതം അറിയിച്ച ഡോക്ടർ ദീപചന്ദ്രൻ, നമ്മളോട് കൂടെ ആയിരിക്കുന്ന മനോജ് സാർ, അനുരാഗ് സാർ, പ്രിയപ്പെട്ട റിസ്വാൻ, ലൂക്ക ടീം അംഗങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏവർക്കും ഒരു നല്ല സന്ധ്യ ആശംസിക്കുന്നു. വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ലൂക്ക ടീമിൽ കൂടി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന നാട്ടുപുഷ്പങ്ങളെ അഥവാ നാട്ടുപൂക്കളെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യുകയും അവയുടെ ചിത്രങ്ങൾ, വളരെ നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ നമ്മുടെ പൊതു സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഫോട്ടോഗ്രാഫി മത്സരവും അതുപോലെ തന്നെ ഈ ഫോട്ടോകളെ നമ്മുടെ വിക്കിമീഡിയ കോമൺസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ, ഈ വെഞ്ചറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരല്പസമയം നമുക്ക് കേരളത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ചില നാട്ടുപൂക്കളെ പറ്റി ഒന്ന് ചിന്തിക്കാം, അവയെ ഒന്ന് കണ്ട് പരിചയപ്പെടാം. എന്റെ പേര് അലൻ അലക്സ് ഫിലിപ്പ്. നമ്മുടെ നാട്ടുപൂക്കൾ എന്ന ഒരു ചെറിയ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തു തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള പൂക്കൾ. അവയുടെ സൗന്ദര്യത്തിനും സുഗന്ധത്തിനും വളരെ കാലമായി അവ വിലമതിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മതപരമായതും ആചാരപരമായതും മറ്റ് പ്രതീകാത്മകവുമായ പല കാര്യങ്ങളിലും അതുപോലെ തന്നെ ഔഷധമായും ഭക്ഷണമായും ഒക്കെ പൂക്കളെയും പൂക്കളിൽ നിന്നുണ്ടാവുന്ന കായ്കളെയും വിത്തുകളെയും ഒക്കെ നാം ഉപയോഗിക്കുന്നു. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സസ്യങ്ങൾ ഈ പൂക്കളെ നിർമ്മിക്കുന്നത്? നമ്മളെ ആകർഷിക്കാനായിട്ടായിരിക്കുമോ, അതോ നാം ചുറ്റും കാണുന്നത് പോലെ പൂമ്പാറ്റകളെയും തേനീച്ചകളെയും വണ്ടുകളെയും അതുപോലത്തെ ചെറിയ ജീവികളെ ആകർഷിക്കാനായിരിക്കുമോ, അതോ ഇനി വെറുതെ ഒരു നേരം പോക്കിനായിരിക്കുമോ, അതോ നമ്മുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റി തരാനായിരിക്കുമോ? ഇല്ലേ, പൂവിനെ കാണുമ്പോൾ നാം ചിന്തിക്കാറില്ലെങ്കിലും പൂക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ ഉറപ്പായും നമ്മുടെ മനസ്സിൽ കൂടി പോകേണ്ട ചില ചോദ്യങ്ങൾ. എന്താണ് ഒരു പൂവ്? നമുക്കറിയാം നമ്മുടെ ചുറ്റും പലതരം സസ്യങ്ങളെ നമുക്ക് കാണാനായി സാധിക്കും. ആൽഗകൾ, പായലുകൾ, പാഷാറുകൾ, ബ്രയോഫൈറ്റ്സ്, പന്നലുകൾ, നമ്മുടെ ടെറിഡോഫൈറ്റ്സ്, അതുപോലെ ജിംനോസ്പംസ്, ആൻജിയോസ്പംസ്, ഇങ്ങനെ പല ഗ്രൂപ്പ് ചെടികളെയും നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാൻ സാധിക്കുമെങ്കിലും ഇവയിൽ ആൻജിയോസ്പർമേ എന്ന വിഭാഗത്തിലെ സസ്യങ്ങളിൽ മാത്രമേ നമുക്ക് പുഷ്പങ്ങൾ അഥവാ പൂവുകൾ കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഈ തരം ആൻജിയോസ്പർമേ ഗ്രൂപ്പിൽ പെടുന്ന ചെടികളുടെ പ്രത്യുൽപാദന അവയവം അഥവാ ഭാഗമാണ് പൂവ് അഥവാ പുഷ്പം. നമുക്കറിയാം കൊറോള, അതായത് കാലിക്സ് കൊറോള, ആൻഡ്രീഷ്യം ഗൈനീഷ്യം, അതില് കൊറോള എന്ന പെറ്റലുകൾ ചേരുന്ന ഒരു വേൾ, അതാണ് വളരെ പ്രോമിനന്റ് ആയി ഒരു പൂവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ചിത്രം. ഈ പ്രകൃതിയിൽ വർണ്ണപ്പകിട്ട് നൽകി പല ആകൃതിയിലും
പല വലിപ്പത്തിലും നിറത്തിലും ഒക്കെ കാണുന്ന ഈ പുഷ്പങ്ങൾ, സസ്യത്തിന്റെ കാര്യത്തിൽ ഇത് ഈ പൂവുകൾ പുനരുൽപാദനത്തിനുള്ള ഒരു മാർഗമാണെങ്കിൽ, അതിലെ പരാഗണകാരി അഥവാ പോളിനേറ്ററിന്റെ കാര്യത്തിൽ ഇതൊരു ഭക്ഷണത്തിന്റെ ഉറവിടമാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റും കാണുന്ന പല പുഷ്പങ്ങളും സാധാരണയായി അവരുടെ പരാഗണകാരികളായി അഥവാ പോളിനേറ്റേഴ്സായി ഉപയോഗിക്കുന്നത് തേനീച്ചകൾ, പാറ്റകൾ, ചിത്രശലഭങ്ങൾ പോലെയുള്ള ചെറിയ ജീവികളെയും ചില വലിയ ജീവികളെയും ആണ്. ഇവയെ ആശ്രയിച്ച് പല തരത്തിൽ പുഷ്പങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പോളിനേറ്റർ വഴി സക്സസ്ഫുൾ ആയ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുകയും നടന്ന ഫ്ലവറുകളിൽ, നടന്ന പുഷ്പങ്ങളിൽ അതിനകത്ത് ഓവറി ഫ്രൂട്ടായിട്ടും ഒവ്യൂളുകൾ സീഡായിട്ടും മാറും. നാം നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ഫലങ്ങളും ഇങ്ങനെ സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷൻ നടന്ന് ഫ്രൂട്ടായി മാറിയവയാണ്. ഇത്രയും വൈവിധ്യമുള്ള ഈ പുഷ്പങ്ങളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ അല്പനേരത്തെ ചർച്ച. നമ്മുടെ ചുറ്റും കാണുന്ന പുഷ്പങ്ങളെ നമുക്ക് പല വർണ്ണങ്ങളിലും പല ആകൃതികളിലും പല നേച്ചറുകളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം വളരെ കോമൺ ആയ ചുമപ്പ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, വയലറ്റ്, പല നമ്മൾ വിഡ്യോർ പറയാറുണ്ട് അല്ലെ, ഒരു വിസിബിൾ ലൈറ്റിനെ ഒരു പ്രിസത്തിൽ കൂടി കടത്തിവിട്ടാൽ ഡിസ്പേർഷൻ വഴി നമുക്ക് കിട്ടുന്ന പല ലൈറ്റുകൾ, പല വേവ് ലെങ്ത് ഫ്രീക്വൻസി ഉള്ള ലൈറ്റുകൾ, അതിനോടൊപ്പം തന്നെ വെള്ള, പിങ്ക്, മജന്ത, പിന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒട്ടുമിക്ക എല്ലാ കളറുകളിലും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തും പൂക്കളെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ പൂക്കളെ നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാം, എങ്ങനെ ഒന്ന് മോണിറ്റർ ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ സഹായത്തോടു കൂടി നിങ്ങളുടെ ചുറ്റുമുള്ള പൂക്കളെ ഒബ്സർവ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ താല്പര്യമുള്ള ഒരു പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ തന്നെ ഒരു കൂട്ടുകാരുടെ ഒരു ചെറിയ സംഘങ്ങളായി രൂപീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള പൂക്കളെ ഒബ്സർവ് ചെയ്യാം. അല്ല, നമുക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ തന്നെ മതി നമ്മുടെ ചുറ്റുമുള്ള പൂക്കളെ ഒബ്സർവ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ചെടികളെയും പൂക്കളെയും ഒബ്സർവ് ചെയ്യാൻ നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാം കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ചില പുഷ്പങ്ങളെ മാത്രം നിങ്ങളിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഇതിൽ മറ്റൊരു സന്തോഷമുള്ളത്, ഞാൻ വിക്ടോറിയ കോളേജിലെ അധ്യാപകനാണ്. അപ്പം ഈ സ്ലൈഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറിയ പങ്ക് ചിത്രങ്ങളും ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ തന്നെ പകർത്തിയ ചിത്രങ്ങളാണ്. വളരെ അപൂർവമായി ഒരു 5-6 ചിത്രങ്ങൾ മാത്രമേ നെറ്റിൽ നിന്ന് എടുത്തതുള്ളൂ. ബാക്കിയുള്ള ഏറിയ പങ്ക് ചിത്രങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഇയർ ഡിഗ്രി കുട്ടികൾ, 4 വർഷ ബിരുദ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പാസ് ഔട്ട് ആയി പോയ കുട്ടികളും, അങ്ങനെ കുറെ കുട്ടികൾ എടുത്ത ചിത്രങ്ങളാണ് മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നാം കാണുന്ന ചില ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ചെടിയെ അല്ലെങ്കിൽ ഈ പുഷ്പത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ കോമൺ ആയി നമ്മുടെ നെൽപ്പാടങ്ങളുടെ ഒക്കെ വരമ്പിൽ കാണുന്ന കാക്കപ്പൂ എന്നറിയപ്പെടുന്ന ടൊറേനിയ ബൈക്കളർ എന്ന് പറഞ്ഞ നിലത്ത് പറ്റി വളരുന്ന ഒരു സസ്യവും അതിന്റെ പൂവുമാണിത്. ഇതിനോട് വളരെ സാമ്യമുള്ള ഒരു ചെടിയെ നാം നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാറുണ്ട്. അത് ഇതിന്റെ മറ്റൊരു സ്പീഷീസ് ആണ്, ടൊറേനിയ ഫൗർണിയറൈ. ഈ പ്ലാന്റ് ഇറക്റ്റ് ആയിട്ട് നേരെ നിൽക്കുകയും മറ്റേ പ്ലാന്റ് പടർന്നു വളരുകയും ചെയ്യും. അപ്പം സാധിക്കുമെങ്കിൽ നമ്മുടെ പൂക്കളെ ഒരു കളറിന്റെ ഒരു ഓർഡറിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പരിചയപ്പെടാൻ എളുപ്പമുണ്ടാകും. അപ്പം ആ ഒരു വയലറ്റ് സ്ട്രീമിൽ കാണുന്ന പൂക്കളെയാണ് നമ്മൾ ആദ്യം കാണുക. ഇത് മറ്റൊരു ചെടിയാണ്, ഇപ്പൊ നിങ്ങളുടെയൊക്കെ ചുറ്റും കാണാൻ പറ്റുന്ന, നമ്മുടെ വീടുകളിലൊക്കെ കാണാൻ പറ്റുന്ന അക്യുമനസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് വർഷത്തിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് മാത്രം മുളയ്ക്കുകയും മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബർ ഉണ്ടാക്കി ആ ട്യൂബർ മണ്ണിനടിയിൽ സൂക്ഷിച്ച് ഒരു ചുരുങ്ങിയ 3 മാസക്കാലം മാത്രമേ നമുക്ക് ഈ ചെടിയെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് പൂക്കുന്ന സമയത്ത് അത് ആ വളരുന്ന സ്ഥലം മുഴുവൻ പടർന്ന് വളരെ മനോഹരമായി പല കളറിൽ പൂക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. മറ്റൊരു ചെടിയാണ് നമ്മുടെ ചുറ്റും കാണുന്ന അസിസ്റ്റേഷ്യ ഗാൻജറ്റിക്ക എന്ന് പറയുന്ന ചൈനീസ് വയലറ്റ് എന്നാണ് അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഉപ്പുതെലി എന്നും ഈ ചെടിയെ നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ വിളിക്കാറുണ്ട്. ഓണം അടുക്കുന്ന സമയത്ത് നാം സ്ഥിരമായി കാണുന്ന മറ്റൊരു ചെടിയാണ് വാടാമുല്ല. അത് തന്നെ പല കളറിൽ ഇപ്പൊ അവൈലബിൾ ആണ്, വളരെ കോമൺ ആയിട്ട് നാം കാണുന്ന കളറ്. അതിനോടൊപ്പം വെള്ള, പിങ്ക്, അതുപോലെ തന്നെ റെഡ് കളറ് ഒക്കെ നമുക്ക് വാടാമുല്ലയെ കാണാനായിട്ട് സാധിക്കും. അടുത്തതായി നമ്മുടെ ചുറ്റും നാം കാണുന്ന മറ്റൊരു ചെടിയാണ് പാഷൻ ഫ്രൂട്ട് അല്ലെ. അതിന്റെ ഫ്രൂട്ട്, അതിന്റെ ഫലം നാം കഴിക്കുന്നതാണ്. അതിന്റെ ഒരു വൈൽഡ് ക്രിയേറ്റീവിനെയും നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണാൻ സാധിക്കും. അതാണ് ഈ വെള്ള കളറിലുള്ള പൂ, പാസിഫ്ലോറ ഫീറ്റഡ് അഥവാ സ്റ്റിങ്കിങ് പാഷൻ ഫ്രൂട്ട് എന്ന് നമ്മൾ വിളിക്കും. മൂക്കട്ടപ്പഴം എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന
ഒരു പൂവ്. ഈ ഇതിന്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഫ്ലവേഴ്സ് ആണ് ഇതിന്, വളരെ ഓർണമെന്റേഷൻ ഉള്ള, അതുപോലെ ആൻഡ്രോഫോർ ഒക്കെ കാണുന്ന വളരെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പാഷൻ ഫ്രൂട്ടിന്റെ. അതുപോലെ നമ്മുടെ ചുറ്റും കാണുന്ന മറ്റൊരു ചെടിയാണ് ആമ്പൽ. ആമ്പൽ, താമര ഒക്കെ അല്ലെ, പല കളറിൽ, വെള്ള, വയലറ്റ്, പിങ്ക്, യെല്ലോ, ഓറഞ്ച്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഗാർഡനിങ് ഇൻഡസ്ട്രിയിലെ പല കളറിലുള്ള ചെടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കോമൺ പ്ലാന്റ്, പ്രത്യേകിച്ച് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് റോഡ് സൈഡിലും ഒക്കെ കാണുന്ന ഒരു ചെടിയാണ് എരുക്ക്. ഇതിന്റെ ഇലയോ പൂവോ ഒക്കെ പൊട്ടിച്ചാല് പാല് പോലത്തെ ഒരു കറ വീഴും. അത് നമ്മുടെ കണ്ണിലൊക്കെ വീണാലോ നമ്മൾ കഴിച്ചാലോ അത് പോയിസണസ് ആണ്. പക്ഷെ പ്ലാന്റിനെ സംബന്ധിച്ച് അത് ചെടിയെ കഴിക്കാൻ വരുന്ന മറ്റ് ജീവികളിൽ നിന്ന്, പശുക്കൾ പോലെയുള്ള ജീവികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ഓക്കെ, കെലോട്രോപ്പിസ് ജൈജാൻഷ്യ എന്നാണ് നമ്മളതിനെ കോമൺ ആയിട്ട് സയന്റിഫിക്കലി വിളിക്കുന്നത്. അതുപോലെ നമ്മുടെ നെൽപ്പാടങ്ങളിലും നമ്മുടെ പറമ്പുകളിലും തൊടികളിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന രണ്ട് ചെടികളാണ് കുടുമനീലിയും വാഴപ്പടത്തിയും. രണ്ടിന്റെയും പൂക്കൾ കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഒരു സ്കൈ ബ്ലൂ കളറിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് വാഴപ്പടത്തിയുടേത്. എന്നാൽ ആ പൂവിന്റെ നടുക്ക് ഇങ്ങനെ നിറച്ച ഫെദർ പോലെ, നമ്മുടെ തൂവലുകൾ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉള്ള ഫ്ലവറാണ് കുടുമനീലി. നമ്മൾ സൈനോട്ടിസ് എന്ന് വിളിക്കും ആ ചെടിയുടെ. അതുപോലെ നമ്മുടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലോ, അത് അഥവാ അധികം സ്പീഡില്ലാതെ ഒഴുകുന്ന പുഴകളിലോ ചെറിയ അരുവികളിലോ ഒക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു വീടാണ്, ഒരു കളയാണ് കുളവാഴ. വാട്ടർ ഹയാസിന്ത് എന്ന് നമ്മൾ വിളിക്കും. എന്നിരുന്നാലും ഇതിന്റെ പുഷ്പങ്ങൾ കാണാൻ വളരെ മനോഹരമാണ്. ഈ മഴക്കാലങ്ങളിൽ സ്ഥിരമായി നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ കിളുത്തു വരുന്ന മറ്റൊരു ചെടിയാണ് ഗ്ലോക്സീനിയ പെരനസ്. വളരെ മനോഹരമായ, വളരെ വലിയ പൂക്കളുള്ള, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ബെല്ലുകൾ പോലെ തോന്നും, വളരെ വലിപ്പമുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. കാൻറ്റർബറി ബെൽസ് എന്നാണ് ഇംഗ്ലീഷ് ലൈനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഇത് നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുള്ള മറ്റൊരു പുഷ്പമാണ് കായാമ്പു അല്ലെ, മെമീസിലോൺ എന്ന് നമ്മൾ വിളിക്കും, അയൺവുഡ് എന്ന് വിളിക്കും. വളരെ പൂക്കുമ്പോൾ വളരെ നല്ല ഹൃദ്യമായ സുഗന്ധവും കാണാൻ നല്ല കണ്ണിന് നല്ല കാഴ്ചക്ക് ഇമ്പം തരുന്ന ഒരു പൂവാണ് കായാമ്പു. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു കാക്കപ്പൂ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം പൂക്കളെ പറ്റി അല്ലേ. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കുമ്പോൾ കാക്കപ്പൂ എന്ന പേരിൽ ധാരാളം പൂക്കളെ നമുക്ക് കാണുവാനായി സാധിക്കും. പ്രത്യേകിച്ച് ഒരു നീല കളർന്ന, കടും നീല കളർന്ന കളറുള്ള, ഏറിയ സമയത്തും ഈ നമ്മുടെ മഴക്കാലത്തോട് ചേർന്ന് കിളിർത്തു വരുന്ന യൂട്രിക്കുലേറിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുണ്ട്. മറ്റൊരു പൂവാണ് ഡോപാട്രിയം, പിന്നൊന്നാണ് നമ്മൾ മുമ്പേ കാണിച്ച ടോറേനിയ. അപ്പൊ ഇങ്ങനെ കുറെ അധികം ചെടികളെ നമ്മൾ കൊളോക്കിലായിട്ട് കാക്കപ്പൂ എന്ന ഒറ്റ വാക്കില് റെപ്രസെന്റ് ചെയ്യും. പക്ഷെ നമ്മൾ സയന്റിഫിക്കലി അവരിലേക്ക് എത്തുമ്പോഴാണ് ഇവ ഓരോന്നും വിവിധ തരം ജനുസും വിവിധ തരം സ്പീഷീസുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇതും വളരെ മനോഹരമായ ഡോപാട്രിയം എന്ന് വിളിക്കും. മലയാളത്തിൽ കാക്കപ്പൂ എന്ന് തന്നെയാണ് വിളിക്കുക. ഇനി മറ്റൊരു വർണ്ണത്തിലേക്ക് നമുക്ക് നോക്കാം. ഇതും നമ്മുടെ വാട്ടർ റിസർവോയേഴ്സിലൊക്കെ അധികം സ്പീഡില്ലാതെ ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലുഡ്വീജിയ എന്നാണ് വിളിക്കുക. മൊസൈക്ക് പ്ലാന്റ് എന്നാണ് കോമൺ പേര്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഇടുന്ന, തറയിലിടുന്ന മൊസൈക്ക് പോലെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കല്ലിന്റെ ചിപ്സ് പോലെ അതിന്റെ ഇലകളെ വിന്യസിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ചെടിയാണ്. നമ്മൾ വീടുകളിലും ഭംഗിക്കായിട്ട് ഈ പ്ലാന്റിനെ വളർത്താറുണ്ട്. ഇതിന്റെ പുഷ്പവും കാണാൻ വളരെ മനോഹരമായ ഒരു പൂവാണ്. ഇത് നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ ഒരു ചെടിയാണ് നമ്മുടെ സൂര്യകാന്തി. സൂര്യകാന്തിയുടെ തന്നെ വൈൽഡ് പ്ലാന്റിൽ നിന്ന് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെടുത്ത സൂര്യകാന്തിയാണ് നാം കാണുന്ന വലിയ പുഷ്പങ്ങൾ. ഓക്കെ, അതിന്റെ ഒരു വൈൽഡ് ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു വൈൽഡ് സ്പീഷീസ് എന്ന് നമുക്ക് പറയാം. അതാണ് ഈ ചിത്രത്തിൽ വെച്ചിരിക്കുന്നത്. അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് ഇതിന്റെ നാം കാണുന്ന സൂര്യകാന്തി, വളരെ വലിപ്പമുള്ള സൂര്യകാന്തി, അതിന്റെ തന്നെ ഒരു പൂ വിരിയുന്നതിന്റെ പല ഭാഗങ്ങളാണ് ഈ സ്ലൈഡില്. വളരെ ഒരു ബഡായിട്ടിരിക്കുന്നു, ഒരു പൂ മൊട്ടായിട്ടിരിക്കുന്നു, അത് വിരിഞ്ഞു വരുന്നു, അത് മെച്ചുവറായി ഒരു റൈപ്പൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്തുനിന്ന് സൂര്യകാന്തിയുടെ വിത്തുകൾ എടുക്കാനായിട്ട് സാധിക്കുക. അടുത്തത് നമ്മുടെ കേരളത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ സ്വന്തം കണിക്കൊന്ന. ഇംഗ്ലീഷിൽ നമ്മൾ ഗോൾഡൻ ഷവർ ട്രീ എന്ന് വിളിക്കും. കാര്യം മനോഹരമായി ഇത് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പൂക്കൾ കൊഴിഞ്ഞ് ഈ മരത്തിന് ചുറ്റും വളരെ മനോഹരമായിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പരവതാനി വിരിച്ചതുപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാഷ്യ ഫിസ്റ്റുല എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇത് മറ്റ് വളരെ കോമൺ ആയ ഒരു ചെടിയാണ് കിലുക്കാമ്പെട്ടി.
ഇതിന്റെ ഉണങ്ങിയ ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ എടുത്ത് കിലുക്കി നോക്കിയാൽ നമുക്കൊരു ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കും. ക്രോട്ടലേറിയ എന്നാണ് നമ്മൾ വിളിക്കുക. ഇത് വളരെ കോമൺ ആയി നമ്മുടെ വഴിവക്കിലൊക്കെ കാണുന്ന നിറച്ച് പുഷ്പിക്കുന്ന പൂക്കുന്ന സമയത്ത് ഒരുമിച്ച് നിറച്ചു പൂക്കുകയും അത് കാണാൻ വളരെ കണ്ണിന് വളരെ ഇമ്പകരമായ ഒരു കാഴ്ച നൽകുന്ന ചെടിയാണ് കമ്മൽ പൂ എന്നാണ് നമ്മളിതിനെ മലയാളത്തിൽ വിളിക്കുക. നമ്മുടെ പലവിധമായ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന കുറുന്തോട്ടിയുടെ രണ്ട് സ്പീഷീസ് ആണ് ഇപ്പോൾ ചിത്രത്തിലുള്ളത്. ഒന്ന് നമ്മുടെ കുറുന്തോട്ടി സിഡാ റംബിഫോളിയ, മറ്റൊന്ന് ആനക്കുറുന്തോട്ടി സിഡാ അക്യൂട്ട. രണ്ടിന്റെയും പൂക്കൾ കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും, ചെടികളെയും കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഒരു അഡൾട്രൻ്റ് ആയിട്ട് പലപ്പോഴും ഇവയെ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു മഞ്ഞ പുഷ്പം തരുന്ന ചെടിയാണ് മുക്കുറ്റി. നമ്മൾ നിലം തെങ്ങെന്നൊക്കെ വിളിക്കും. അതിന്റെ ഇലയെ നമ്മൾ തൊട്ടു നോക്കിയാൽ അതിന്റെ ഇല ഇങ്ങനെ നമ്മുടെ തൊട്ടാവാടിയുടെ ഇല വാടുന്നത് പോലെ നിങ്ങൾക്ക് വാടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ബയോഫൈറ്റം സെൻസിറ്റൈവം എന്നാണ് ഇതിനെ ശാസ്ത്രീയമായി നമ്മൾ വിളിക്കുന്നത്. മുക്കുറ്റിയുടെ തന്നെ ഒരു വെള്ള കളറിൽ പൂ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും നമ്മുടെ നാട്ടില് കാണുന്നുണ്ട്. ഓണം സീസൺ ഒക്കെ അടുക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആകുന്ന മറ്റൊരു ചെടിയാണ്. വീട്ടുവളപ്പുകളിലും നാം വളർത്താറുണ്ട്. ബന്ദി എന്ന് വിളിക്കും. ഒരു ചെറിയ സുഗന്ധമൊക്കെയുള്ള കാണാൻ വളരെ മനോഹരമായ നിറച്ചു പുഷ്പങ്ങൾ തരുന്ന ഒരു ചെടിയാണ്. ഈ ചെടിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ യെല്ലോയുടെയും ഓറഞ്ചിന്റെയും നല്ല കോമ്പിനേഷനിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഒരു നമുക്ക് ഡിസംബർ വരെയൊക്കെ ഇതിന്റെ പൂ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുശേഷം ഈ പ്ലാന്റ് ഡോർമെന്റ് ആയി മണ്ണിനടിയിൽ കിഴങ്ങായിട്ടായിരിക്കും നിൽക്കുക. ക്രൈസോതീമസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. മറ്റൊരു ചെടിയാണ് തോട്ടവാഴ. നമ്മുടെ വീടുകളിലും നമ്മുടെ ഗാർഡനുകളിലും ഒക്കെ നമ്മൾ നട്ടു വളർത്തുന്ന മറ്റൊരു ചെടിയാണ് തോട്ടവാഴ. ഇതിന്റെ ധാരാളം ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. ഇതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരമായി നാം കാണുന്ന മറ്റൊരു ചെടിയാണ് രാജമല്ലി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓറഞ്ച്, പിങ്ക്, യെല്ലോ, വൈറ്റ് അങ്ങനെ പല പല കളറിൽ നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. സെസാൽപീനിയ പൾച്ചെരിമ എന്നാണ് അതിന്റെ സയന്റിഫിക് നാമം. ഇതും വളരെ മനോഹരമായി പ്രത്യേകിച്ച് അധികം ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ കിളുത്തുവരുന്ന ഒരു ചെടിയാണ്. മേന്തോന്നി അഥവാ കലപ്പക്കിഴങ്ങെന്ന് വിളിക്കും. മാലാഖമാരിൽ ശ്രേഷ്ഠ എന്നുള്ള ഒരു ഒരു അർത്ഥം വെച്ചിട്ടാണ് ഗ്ലോറിയോസ സൂപ്പർബ എന്ന പേര് ഇതിന് നൽകിയിരിക്കുന്നത്. നാം പണ്ട് തൊട്ടേ കേൾക്കുന്ന മറ്റൊരു ചെടി അഥവാ മരമാണ് അശോകം. അല്ലേ, ശോകം നീക്കുന്ന മരം എന്നുള്ള അല്ലെ, അശോകമനിയിൽ സീതയെ ഇരുത്തിയ കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പല ഗാനങ്ങളിലും അശോകം വരാറുണ്ട്. ഇതൊരു മരമാണ് ശരിക്കും. ഇതിന്റെ പുഷ്പവും തോലും ഒക്കെ പലവിധമായ ആയുർവേദിക് മരുന്നുകൾ ഉണ്ടാക്കുവാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ നട്ടുവളർത്തുന്ന മറ്റൊരു ചെടിയാണ് മാങ്ങാനാറി എന്ന് വിളിക്കുന്നത്, കോസ്മോസ്. അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ടെക്കോമീരിയ. ഇത് രണ്ടും വളരെ മനോഹരമായ ഓറഞ്ച് പുഷ്പങ്ങൾ തരുന്ന ചെടിയാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പ്രത്യേകിച്ചും പണ്ട് കാലത്ത് വേലികളൊക്കെ ഉള്ള സമയത്ത് വേലികളിൽ സ്ഥിരമായി കാണുന്ന ചെറിയ മുള്ളു ഉള്ള ഒരു സസ്യമാണ് വേലിപ്പരുത്തി അഥവാ ലെൻഡാന. ഇവയുടെ ഇലയ്ക്കും പൂക്കൾക്കും ഒക്കെ ചെറിയ ഒരു സുഗന്ധവും ഒരു ഒരു സുഗന്ധമോ ഒരു നാറ്റമോ ഒക്കെ നമുക്കത് മാറി മാറി ഫീൽ ചെയ്യും ഉണ്ട്. ധാരാളം പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ്. നമ്മുടെ ഗാർഡനുകളിലൊക്കെ സ്ഥിരമായിട്ട് വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്ന മറ്റൊരു ചെടിയാണ് ലെപ്പേർഡ് ലില്ലി. വളരെ കോമൺ ആയി കേരളത്തിൽ ഇപ്പൊ നമുക്ക് ഈ ചെടി കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ ലെപ്പേർഡ്, നമ്മുടെ പുലിയുടെ തോലിനോട് സാമ്യമുള്ള പുള്ളിക്കുത്തുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ചെടിക്ക് ഇങ്ങനത്തെ പേര്. അതുപോലെ നമുക്ക് വളരെ പരിചിതമായ മറ്റൊരു ചെടിയാണ് പത്തുമണി ചെടി. രാവിലെ ഏകദേശം 10 മണി സമയമാകുമ്പോൾ വിരിയുന്നത് കൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വരാൻ കാര്യം. വളരെ ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് ഷേപ്പിലും ഡിഫറെന്റ് സൈസസും ഒക്കെയുള്ള പൂക്കൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പ്രത്യേകിച്ച് ചെറിയ കുന്നുകൾ ഉണ്ടെങ്കിൽ ആ കുന്നുകളിലൊക്കെ നമുക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്ന, ആ പുൽമേടുകളിൽ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് സൊപ്പൂബിയ അല്ലെങ്കിൽ പാരാസൊപ്പൂബിയ ഡെൽഫിനിഫോളിയ എന്ന് പറയുന്നത്. ഇവ കൂട്ടമായി ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഇവയുടെ ഇലയും പൂക്കളും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന തൊട്ടാവാടി, ടച്ച് മീനോട്ട്. അല്ലെ, നമ്മൾ തൊടുമ്പോ അവയുടെ ഇല ഇങ്ങനെ മടങ്ങി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ടച്ച് മീനോട്ട് അഥവാ തൊട്ടാവാടി എന്ന് വിളിക്കുന്നത്. അവയുടെ പൂക്കളും കാണാൻ എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു പൂക്കൾ തന്നെയാണ്.
അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു ചെടിയാണ് സാമ്പാർ ചീര. നമ്മൾ സാമ്പാർ പോലെയുള്ള കറികളിലെ കൊഴുപ്പ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അവയുടെ പൂക്കളും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. ഇത് നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ്. വഴികളിൽ നമുക്ക് കാണാൻ അങ്ങനെ കിട്ടില്ല. കുറച്ച് വിലയുള്ള ഒരു ചെടിയാണ്, അഡീനിയം എന്ന് പറയും. വളരെ മനോഹരമായ പൂക്കളാണ്. അതുപോലെ ഈ ചെടിയുടെ ബേസും കാണാൻ നല്ല വീർത്തിട്ട് ഒരു ബോൺസായി ഒക്കെ ആക്കാൻ പറ്റിയ ചെടിയാണ്. അതുപോലെ വളരെ കോമൺ ആയി നമുക്കറിയാവുന്ന മറ്റൊരു ചെടിയാണ് നിത്യകല്യാണി അല്ലെങ്കിൽ ശവന്നാറി. പല കളറിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. പലവിധമായ കെമിക്കൽ കോമ്പൗണ്ടുകളും നമ്മൾ ഇതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എടുക്കാറുണ്ട്. അതിന്റെ തന്നെ പല കളറുകളുടെ ചില ചിത്രങ്ങൾ ഞാൻ വെച്ചേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരെ കോമൺ ആയി കാണുന്ന പടർന്നു വളരുന്ന ഒരു ചെടിയാണ് വള്ളിയതിരാണി. നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് ഇതിന്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിറച്ചു പൂക്കുകയും വളരെ മനോഹരമായി ധാരാളം പൂമ്പാറ്റകളെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ്. നമ്മുടെ തെച്ചി അഥവാ ചെത്തിയോട് വളരെ സാമ്യമുള്ള മറ്റൊരു ചെടിയാണ് പെൻഡാസ്. അതിനും ധാരാളം ഡിഫറൻറ്റ് കളർ വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വളരെ കോമൺ ആയി പല കളറുകളിൽ നമുക്ക് ലഭിക്കുന്ന, പല തട്ടുതട്ടായിട്ടും ഒറ്റ ഇതളുകളായി ഒരു ഒരു സെറ്റ് ഇതളുകളുമായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ് സീനിയ. അതിൻ്റെയും പല കളറുകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. വളരെ മനോഹരമായി ധാരാളം പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന മറ്റൊരു ചെടി കൂടിയാണ്. പിന്നെ നമുക്ക് ഏവർക്കും കൊച്ചിലേ തൊട്ട് പരിചയമുള്ള ഒരു ചെടിയാണ് നാലുമണി ചെടി, അല്ലെ? നാലുമണി, ഏകദേശം നാലുമണി ആകുമ്പോൾ നമ്മൾ സ്കൂളൊക്കെ വിട്ടിട്ട് കളിക്കാനൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് വിരിയുന്ന വളരെ മനോഹരമായ പുഷ്പങ്ങൾ തരുന്ന, മഞ്ഞ കളറിലും പിങ്ക് കളറിലും വെള്ള കളറിലും ഒക്കെ പുഷ്പങ്ങൾ തരുന്ന ഒരു ചെടിയാണ് നാലുമണി ചെടി. മിറാബിലിസ് എന്ന് നമ്മൾ സയന്റിഫിക്കലി വിളിക്കും. ഏത് കൊച്ചുകുട്ടിക്കും എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ അറിയപ്പെടുന്ന മറ്റൊരു ചെടിയാണ് റോസാ പുഷ്പങ്ങൾ, അല്ലെ? പ്രണയത്തിന്റെ ഒരു സിമ്പിളായിട്ടും ഒക്കെ നല്ല ചുമന്ന റോസാ പുഷ്പങ്ങൾ. എവിടെ നമ്മൾ നോക്കിയാലും ഒരു റോസാപ്പൂവെങ്കിലും ഇല്ലാത്ത ഒരു വീട് നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കില്ല. അതിന്റെ പല മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പല പുഷ്പങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ആ സ്ലൈഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അതിലൊരു പച്ച കളർ റോസാപ്പൂ കൂടി ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അതത്ര കോമൺ അല്ലാത്ത ഒരു പൂവാണ്, എന്നാലും പച്ച കളറിലും റോസ പൂക്കും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ സ്ലൈഡിൽ വെച്ചു എന്നേ ഉള്ളൂ. അതുപോലെ വളരെ കോമൺ ആയി നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു ചെടിയാണ് കാശിത്തുമ്പ. ബോൾസം എന്ന് നമ്മൾ വിളിക്കും, മലയാളത്തിൽ കാശിത്തുമ്പ എന്ന് വിളിക്കും. അതിന്റെ ഫ്രൂട്ട് നമ്മളിങ്ങനെ ഞെക്കിയാൽ പൊട്ടിത്തെറിക്കും. കടുകുമണി പോലത്തെ വിത്തുകൾ ഇങ്ങനെ നാലുപാടും ചെതറുകയും അത് വീഴുന്നിടത്തൊക്കെ പുതിയ തൈകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് വളരെ പരിചിതമായ മറ്റൊരു ചെടിയാണ് ഹിബിസ്കസ് അഥവാ ചെമ്പരത്തി. ഷൂ ഫ്ലവർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. അതുപോലെ ഇതിന്റെ ചെമ്പരത്തിയുടെ ഈ ഇതളുകൾ, അതായത് പൂവുകൾ, പൂവിന്റെ ഇതളുകൾ മാത്രമല്ല അതിന്റെ നടുക്കുള്ള ആ പോളൻ ഗ്രെയിനുകൾ ഇരിക്കുന്ന സ്റ്റെയ്മനായാലും അതിന്റെ സ്റ്റിക്മയായാലും ഒക്കെ കാണാൻ വളരെ നയന മനോഹരമാണ് ശരിക്കും. അതുപോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചെടിയാണ് കൃഷ്ണകിരീടം. അതുപോലെ വളരെ അധികം പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന മറ്റൊരു ചെടി കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനുകളൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ചെടി നമ്മൾ സ്ഥിരമായി നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണ്. വളരെ മനോഹരമായ ചുമന്ന പുഷ്പങ്ങളാണ് ചെടിയുടേത്. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചുമന്ന പൂവ് എന്ന് പറഞ്ഞ അപ്പൊ ചെമ്പരത്തി പോലെ തന്നെ പല കളറുകളിൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്ന എല്ലാ കളറുകളിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ചെടിയാണ് തെച്ചി അഥവാ ചെത്തി എന്ന് പറയുന്നത്. വെള്ള, മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, ലൈറ്റ് നിറയെ തേനീച്ചകൾ, ആ തേനീച്ചകൾ മാത്രമല്ല വണ്ടുകളും കുറേ പ്രാണികളും പൂമ്പാറ്റകളും ഒക്കെ വരുന്ന, അവരെ ആകർഷിക്കുന്ന നമ്മൾ തന്നെ കുടിക്കാറുണ്ട്, അല്ലെ? കൊച്ചിലെയൊക്കെ നമ്മൾ, കൊച്ചിലെയല്ല, ഇപ്പോഴും നമ്മൾ ഈ തെച്ചിയുടെ പൂവൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് വായിൽ വെച്ച് വലിച്ചാൽ നമുക്ക് ചെറിയ മധുരം തേടിയിട്ട് തന്നെയാണ് ഈ പൂമ്പാറ്റകളും വണ്ടുകളും ഒക്കെ ഈ പൂക്കളെ സമീപിക്കുന്നത്. അതുപോലെ ഇടക്കാലത്ത് കുറച്ച് ഭീതി പരത്തിയ മറ്റൊരു ചെടിയാണ് യൂഫോർബിയ. നിറയെ മുള്ളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഇരിക്കിൽ കാണുന്നത് പോലെ ഒരു ഒരു പാല് പോലത്തെ ഒരു ഒരു ലാറ്റക്സ് ഉണ്ട്. അത് പോയിസണസ് ആണ്. എന്നിരുന്നാലും വളരെ മനോഹരമായിട്ട് വർഷം മുഴുവൻ മഴക്കാലത്ത് ഒഴിച്ച്, വളരെ അതി വർഷകാലത്ത് ഒഴിച്ച് ബാക്കി സമയത്ത് മുഴുവൻ നിറച്ച് ഫ്ലവർ തരുന്ന മറ്റൊരു ചെടിയാണ് യൂഫോർബിയ. ക്രൗൺ ഓഫ് തോൺസ് എന്നാണ് ഈ ചെടിയെ ഇംഗ്ലീഷുകാര് കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഇതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു കാലത്ത് വളരെ സുലഭമായി കണ്ടിരുന്ന മറ്റൊരു ചെടിയാണ്. അതിന്റെ ഓരോ ഇല കണ്ടാൽ പൂച്ചയുടെ മീശ പോലെ തോന്നുന്നത് കൊണ്ട് പൂച്ച മീശ എന്നാണ് ആ ചെടിയെ കോമൺ ആയിട്ട് വിളിക്കുക. ഇതിന്റെയും വിത്ത് മെച്ചോ, അതായത് ഫ്രൂട്ട് മെച്ചോർ ആയി കഴിയുമ്പം പൊട്ടിത്തെറിച്ചാണ് വിത്തുകൾ സ്പ്രെഡ് ചെയ്യുന്നത്.
പൂച്ച മീശ പോലെ തന്നെ പൂച്ച വാലൻ എന്ന് പറയുന്ന ഒരു ചുവന്ന ചെടിയും നമ്മുടെ ചുറ്റും കാണാറുണ്ട്. പണ്ട് കാലത്ത് ഇതിന്റെ താഴേക്ക് തൂങ്ങി വളരുന്ന നീളമുള്ള പൂച്ചവാല് പോലെ തോന്നിക്കുന്ന ഒരു ചെടി മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ നമ്മുടെ ഗാർഡനുകളിൽ പടർന്നു വളരുന്ന വളരെ ചെറിയ ഫ്ലവറുകൾ ഉണ്ടാകുന്ന ഒരു സ്പീഷീസ് കൂടി വളരെ കോമൺ ആയിട്ട് നമുക്ക്. ഇത് അതുപോലെ പ്രത്യേകിച്ച് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡൊക്കെ ഇടുക്കി വയനാട് പോലത്തെ സ്ഥലങ്ങളിൽ പോകുമ്പം കണ്ടുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇപ്പം സ്ഥിരമായി നമ്മുടെ പ്രദേശങ്ങളിലും താണ പ്രദേശങ്ങളിലും ഒക്കെ ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നുണ്ട്. വളരെ മനോഹരമായി ചുമന്ന പൂക്കൾ, ദീർഘകാലം പൂക്കൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും കമ്പ് വെട്ടിവെച്ചാൽ വളരെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ചെടിയാണ്. ഫയർ സ്പൈക്ക് എന്നാണ് ഇത്. ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണ്ട ഒരു കമ്പിന് തീ പിടിച്ചതുപോലെ തോന്നും, അതുകൊണ്ട് ഫയർ സ്പൈക്ക് എന്നാണ് ഈ ചെടിയെ കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഇനിയും നമ്മളിപ്പോ ഇത്രയും നേരം കണ്ട ചെടികളൊക്കെ വളരെ ബ്രൈറ്റ് കളേഴ്സ് ആയിരുന്നു അല്ലെ, റെഡ്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ ബ്ലൂ, നല്ല നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്ന കളറുകളായിരുന്നു. അതുപോലെ തന്നെ തുല്യമായി നമ്മുടെ നമുക്ക് നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കളറാണ് വെള്ള കളറിലുള്ള പൂക്കൾ. അതില് വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് വൈറ്റ് ക്രൈനം ലില്ലി അഥവാ ഭീമൻ ക്രൈനം ലില്ലി. വളരെ വലിപ്പമുള്ള എട്ടുകാലിയോട് സാദൃശ്യമുള്ള പൂക്കളാണ് ഈ ചെടിയുടേത്. ഒരു ചെറിയ സുഗന്ധവും ഈ ചെടിയുടെ പൂക്കൾക്ക് ഉണ്ട്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളില് കോളേജുകളില് നാട്ടിൽ പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒക്കെ വളരെ മനോഹരമായിട്ട് കാവുകളിലും അമ്പലങ്ങളിലും ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന മറ്റൊരു ഒരു ചെറിയ മരമാണ് ഈഴച്ചെമ്പകം. വളരെ മനോഹരമായ സുഗന്ധമാണ്, അല്ലെങ്കിൽ നല്ല സുഗന്ധമാണ് ഈ ചെടിയുടെ പൂവിനുണ്ടാവുക. നല്ല വർഷക്കാലത്തൊഴികെ ബാക്കി വർഷം മുഴുവൻ തന്നെ, നല്ല മഴക്കാലത്തൊഴികെ ബാക്കി വർഷം മുഴുവൻ നമുക്ക് ഈ ചെടിയുടെ ഫ്ലവർ കാണുവാനായിട്ട് സാധിക്കും. ഇതും പണ്ട് കാലത്ത് നമ്മുടെ ഗാർഡനുകളിൽ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു ചെടിയാണ്. പിന്നീട് ഇടപെടുന്ന നമ്മുടെ ഗാർഡനുകളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുഴുവൻ വളരെ കോമൺ ഒരു ഒരു കളയായിട്ട് കിളുത്തുവരുന്ന നമ്മുടെ ഇഞ്ചിയുടെ ഒരു റിലേറ്റീവ് ആണ് ആനക്കൂവ അഥവാ ചണ്ണക്കൂവ എന്നൊക്കെ വിളിക്കുന്ന. പക്ഷേ ഇതിന്റെ ഫ്ലവർ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. വളരെ ഒരു ചെറിയ മണമുണ്ട്, വലിയ വണ്ടുകളൊക്കെയാണ് സ്ഥിരമായിട്ട് ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരിക. അതുപോലെ നമ്മുടെ വീടുകളിൽ കാണുന്ന മറ്റു ചില വെള്ള നിറമുള്ള പൂക്കളാണ് ഓർക്കിഡിന്റെ പൂക്കളുണ്ട്, ആമ്പലുകൾ ഒക്കെ വെള്ള താമര ഒക്കെ വൈറ്റ് കളറിൽ കാണാറുണ്ട്. പിന്നെ ഇതും ബിഗോണിയ എന്ന് പറയുന്ന ഒരു ചെടിയും വെള്ള കളറിൽ സ്ഥിരമായി നമുക്ക് ഫ്ലവറുകൾ കിട്ടുന്ന ഒരു ചെടിയാണ്. അതുപോലെ നമ്മുടെ താമര പണ്ട് കാലങ്ങളിൽ പലപ്പോഴും കോമൺ ആയിട്ടുള്ള കുളങ്ങളിലും ഒക്കെ കണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇപ്പോ അതിന്റെ ആ ഭംഗി കാരണവും അതിനെ വളർത്താനുള്ള ചെറിയ ചെറിയ പല വെറൈറ്റികൾ വന്നത് കാരണവും നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്നു, എങ്കിലിടും. അതുപോലെ ഇപ്പൊ ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞ വളരെ ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന താമരയുണ്ട്, അതിന്റെ വിത്തുകളൊക്കെ വാങ്ങാൻ കിട്ടും. അത് ചുമ്മാ നമ്മൾ വെറുതെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കിളിർത്തു വരികയും നമ്മൾ അതിനെ നേരെ നിർത്തി കൊടുത്താൽ പൂക്കുകയും ചെയ്യും. വളരെ നമുക്ക് അങ്ങനെ ചെറിയ ടേബിൾ ടോപ്പ് ഗാർഡനിൽ പോലും വെക്കാൻ പറ്റുന്ന താമരയുടെ പല സ്പീഷീസുകളും അല്ലെങ്കിൽ പല വെറൈറ്റികളും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ പണ്ട് കാലത്ത് നമ്മുടെ ഗാർഡനുകളിൽ വളരെ കോമൺ ആയിട്ടുണ്ടായിരുന്ന മറ്റൊരു ചെടിയാണ് ബ്ലീഡിംഗ് ഹാർട്ട്. ഇതൊരു വള്ളിച്ചെടി പോലെ വളരുകയും ബ്ലീഡിംഗ് അതിൽ നിന്ന് വളരെ ചുമന്ന കളർ, നല്ല വെള്ള കളർ കാലിക്സിൽ നിന്ന് ചുമന്ന കളർ പൂക്കളാണ് പുറത്തേക്ക് വരിക. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം കീറി ചോര പുറത്തേക്ക് വരുന്നതിനോട് സാമ്യം തോന്നുകയും അങ്ങനെയാണ് അതിന് ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ എന്ന പേര് വരികയും ചെയ്തത്. അതുപോലെ തന്നെ വളരെ കോമൺ ആയി നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഓണക്കാലങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ചില പുഷ്പങ്ങളാണ് തുമ്പച്ചെടി അല്ലെ. തുമ്പ ഇല്ലാത്തൊരു ഓണം നമുക്കില്ല അല്ലെ, തുമ്പപ്പൂ ചോറ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കാണുന്ന മറ്റൊരു ചെടിയാണ് തുമ്പം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ കോമൺ ആയിരുന്ന തുമ്പ ഇപ്പൊ വളരെ അന്യം നിന്ന ഒരവസ്ഥയിലേക്കാണ്. നമ്മൾ തുമ്പ കാണാൻ വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ എണ്ണയൊക്കെ കാച്ചാൻ ഉപയോഗിക്കുന്ന കയ്യോന്നി, ഭൃംഗരാജ എന്നൊക്കെ നമ്മൾ ഹിന്ദിയിൽ നിങ്ങൾ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. കയ്യോന്നി എന്നാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുക. നമ്മുടെ തലയ്ക്കൊക്കെ തണുപ്പ് ലഭിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എണ്ണകൾ കാച്ചാൻ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായ വെളുത്ത വലിയ പൂക്കൾ ഉണ്ടാക്കുന്ന ചെടിയാണ് ഉമ്മം. എന്നാൽ ഈ ചെടിയുടെ ഇലയും തണ്ടും പൂക്കളും വേരുകളും കായ്കളും ഒക്കെ നിറച്ച് വിഷമാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇത് അബദ്ധത്തിൽ കഴിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യ വാസമുള്ള സ്ഥലങ്ങളിൽ പൊതുവേ കാണാൻ കിട്ടാത്ത, അത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു ചെടിയാണ് ഉമ്മം.
നമ്മുടെ വീടുകളിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ചെടിയാണ് നമ്മുടെ നന്ത്യാർവട്ടം. വളരെ വെളുത്ത ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന, പല തരത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന നന്ത്യാർവട്ടം. അപ്പം നമ്മൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ടും നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് ചെടികൾ വളർത്താൻ വളരെ സ്യൂട്ടബിൾ ആയതുകൊണ്ടും ധാരാളം തരത്തിലുള്ള, ധാരാളം കളറുകളിലുള്ള, ധാരാളം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരങ്ങളിലുള്ള ചെടികൾ നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ എല്ലാ ചെടികളെയും നിങ്ങളിലേക്ക് വളരെ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അതിൽ ഏറ്റവും കോമണായി നമ്മൾ കണ്ടിരിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പറ്റം ചെടികളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പം ഇതുപോലെ ഈ നിങ്ങൾ ഈ കണ്ട ഇത്രയും പൂക്കൾ, നമ്മുടെ ടോക്ക് ഏകദേശം തീരുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ട ഇത്രയും പൂക്കളും ഫോട്ടോകൾ എടുത്തത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്, ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കും സാധിക്കും. നമ്മുടെ ചുറ്റും കാണുന്ന പൂക്കളെ, നമ്മുടെ ചുറ്റും നമ്മൾ എന്നും കാണുന്ന ചെടികളെയും പൂക്കളെയും ഒബ്സർവ് ചെയ്യുക. അവയെ വളരെ മനോഹരമായി ഫോട്ടോ, അനുരാഗ് സാറും മനോജ് സാറും അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയും. നിങ്ങൾ വളരെ മനോഹരമായി, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽ കൊണ്ട്, അത് ഫോണാകാം അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാമറയാകാം, നിങ്ങൾക്ക് അവൈലബിൾ എന്താണോ ആ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾ അതിനെ ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ എടുത്ത ചെടിയെ പലപ്പോഴും നമ്മൾ ശരിയായി ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങൾക്ക് പലപ്പോഴും വേറെ ഒരു ഒരു കുറച്ചുകൂടി മുതിർന്ന ഒരു വ്യക്തിയുടെ ഹെൽപ്പ് വേണ്ടി വരും. അത് സാരമില്ല. അതുപോലെ തന്നെ പലതരമായിട്ട് ഗൂഗിൾ ലെൻസ് പോലെയുള്ള ചില ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ചുറ്റും കാണുക, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുക. നമ്മുടെ വീട്ടിലുള്ള ചെടികളെ ആദ്യം നോക്കുക, അതിനുശേഷം നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചെടികളെ നോക്കുക, പിന്നീട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെടികളെ നോക്കുക. സ്കൂളിലേക്ക് പോകുന്ന വഴി, തിരിച്ചു വരുന്ന വഴി, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ കാണുന്ന ചെടികൾ, അങ്ങനെ നമ്മുടെ ചുറ്റും എവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമോ അവിടെയൊക്കെ നിങ്ങൾ ചെടികളെ നോക്കുക. അവയെ പ്രോപ്പറായി ഡോക്യുമെന്റ് ചെയ്യുക, അവയെ പ്രോപ്പറായി പഠിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോക്കിന്റെ അവസാനത്തേക്ക് നീങ്ങുകയാണ്. റാൽഫ് വാൾഡോ എമേഴ്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയറ്റ്, അദ്ദേഹം ഒരു എസ്സേയിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടോട് കൂടി ഞാൻ നിർത്തട്ടെ. Many eyes go through the meadow, but few see the flowers in it. പുൽ തകിടി അല്ലെങ്കിൽ പുൽ മേടുകളിലേക്ക് ധാരാളം പേരുകൾ നോക്കും അല്ലെ. നമ്മൾ എവിടെ ഒരു പുൽ തകിടി കണ്ടാലും, ഒരു പച്ച കളർ നീണ്ടു കിടക്കുന്ന കണ്ടാലും നമ്മൾ അറിയാതെ അങ്ങോട്ടേക്കൊന്ന് നോക്കും. എന്നാൽ അതിനകത്തുണ്ടാകുന്ന പുഷ്പങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടാത്ത മറഞ്ഞു നിൽക്കുന്ന പുൽ തകിടികളിലെ പുഷ്പങ്ങളെ വളരെ കുറച്ചു പേർ മാത്രമേ കാണാറുള്ളൂ. അതുപോലെ നിങ്ങളുടെ ചുറ്റും കണ്ടു മറന്നു പോയേക്കാവുന്ന, അല്ലെങ്കിൽ നമ്മളെ നെഗ്ലക്ട് ചെയ്തു പോയേക്കാവുന്ന പല പുഷ്പങ്ങളുമുണ്ട്. അവയെ നിങ്ങളുടെ കണ്ണുകളിൽ പെടട്ടെ, അവയെ നിങ്ങൾക്ക് നന്നായി ഡോക്യുമെന്റ് ചെയ്യാൻ സാധിക്കട്ടെ, അവയിൽ നിന്ന് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് എത്താൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം നൽകിയ ലൂക്ക ടീമിനോടും ഇത്രയും നേരം വളരെ സന്തോഷത്തോടുകൂടി, വളരെ സംയമനത്തോടുകൂടി കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളോടുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് ഫോട്ടോഗ്രാഫിക്ക് ഒരു ആമുഖം എന്നുള്ള വിഷയത്തില് അനുരാഗ് എസ് ആണ് ക്ലാസ് എടുക്കുന്നത്. അനുരാഗ് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് എടുത്ത ശേഷം NIT സൂരത്കല്ലിൽ MTech വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ വിവിധ ശാസ്ത്ര സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആണ്, ധാരാളം സയൻസിൽ എഴുതാറുണ്ട്. അനുരാഗിനെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം. എന്റെ പേര് നേരത്തെ സൂചിപ്പിച്ച പോലെ അനുരാഗ് എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആണ്, അതുപോലെ ഒരു അമച്വർ മൊബൈൽ ഫോട്ടോഗ്രാഫറും ഒരു ശാസ്ത്ര എഴുത്തുകാരനൊക്കെ ആയിട്ട് കടന്നു പോകുന്നു. നിലവിൽ NIT കർണാടക സൂറത്കല്ലിലെ MTech ആണ്. അപ്പൊ നിങ്ങളുമായിട്ട് ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള, എല്ലാവരുടെയും കയ്യിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിവൈസ് ആണ് ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് ചിത്രങ്ങൾ എടുക്കാം, എങ്ങനെ അതിനെ കൂടുതൽ ആകർഷകമാക്കാം, ചിത്രങ്ങൾ എടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ആകർഷകത എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ കൂട്ടാം എന്നതിനെ പറ്റിയാണ് നിങ്ങളടുത്ത് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഞാൻ എടുത്തതാണ്. അതുപോലെ ഞാൻ ഇതൊക്കെ എഡിറ്റ് ചെയ്താണ് പലപ്പോഴും എന്റെ സമൂഹ മാധ്യമങ്ങളിൽ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരു എഡിറ്റിങ്ങും ചെയ്യാത്ത ഫോട്ടോസ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതൊരു കാര്യം സൂചിപ്പിക്കാനാണ്, നിങ്ങൾക്ക് ഇത്രയും ബെറ്റർ ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്ന്
ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോ ഫോട്ടോഗ്രാഫി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഫോട്ടോഗ്രാഫി ഈസ് ദ ആർട്ട് ഓഫ് ക്യാപ്ചറിങ് ലൈറ്റ് വിത്ത് എ ക്യാമറ നമ്മുടെ ഇപ്പോ ഒരു നമ്മുടെ കണ്ണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. സൂര്യൻ എന്ന് വരുന്ന പ്രകാശമോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും പ്രകാശ സ്രോതസ് എന്ന് വരുന്ന പ്രകാശമോ ഒരു വസ്തുവിൽ തട്ടുകയും അത് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ അതിന്റെ ഒരു ചിത്രം രൂപീകൃതമാകുമ്പോൾ നമ്മളത് കാണുന്നു. ഇതിന് സമാനമായിട്ടാണ് ഒരു ക്യാമറയും പ്രവർത്തിക്കുന്നത്. എല്ലാ വസ്തുക്കളിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന വെട്ടം ഒരു ലെൻസിലൂടെ കടന്നു, നമ്മുടെ കണ്ണിലെ ലെൻസിന് സമാനമായി ക്യാമറയുടെ ഒരു ലെൻസിൽ കൂടെ കടന്ന് അതിനുള്ളിൽ ഒരു സ്ഥലത്ത് വന്ന് വീഴുന്നുണ്ട്. നമ്മൾ അവിടെ ഒരു സെൻസർ എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു സെൻസർ ഈ വിവരങ്ങളെ ശേഖരിച്ചു വെക്കുകയും അതിന് നമുക്ക് പിന്നീട് ഒരു ഫോട്ടോ ആയിട്ട് കാണിച്ചു തരികയും ചെയ്യുന്നു. നമ്മളിപ്പോ ഡിജിറ്റൽ ക്യാമറകളിൽ പറയുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ ഇൻഫർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ അപ്പൊ ഒരു ഒരു ഡിജിറ്റലായിട്ട് തന്നെ അതിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ പണ്ടത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മളൊരു ഫിലിമില് പഴയ ഫിലിം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, കൊച്ചുകുട്ടികളും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് നമ്മൾ ഫിലിമുകൾ ഉപയോഗിച്ചിരുന്നു, ഇന്ന് നമ്മൾ ഡിജിറ്റൽ ക്യാമറകൾ ഉപയോഗിക്കുന്നു. ആ ഒരു പ്രകാശത്തെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാണ്. അതുപോലെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ആ ഒരു സമയത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുള്ള ഏക സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസിന് മാത്രമാണ്, നമ്മുടെ മെമ്മറീസ് സൂക്ഷിക്കാനും എല്ലാത്തിനും. ഇപ്പൊ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നിഴലും വെളിച്ചവും. വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റ് ആണ് നമ്മുടെ ഓരോ ഫോട്ടോഗ്രാഫിയുടെയും അടിസ്ഥാന ബിന്ദു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ വെളിച്ചം മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മനോഹരമായ ചിത്രം സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. വെളിച്ചവും നിഴലും തമ്മിലുള്ള ഒരു ബാലൻസിലാണ് നല്ല ചിത്രങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചതാണ്. ഈ ഒരു ചിത്രത്തിൽ നമ്മളിപ്പോ ഒരു സൈഡിൽ നിന്നൊരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചിത്രത്തിന്റെ ഭംഗി തന്നെ നഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നാം. കാരണം ആ ഒരു നിഴലില്ലാണ്ട് അതിന്റെ ആ ഒരു പൂർണ്ണമായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ നിങ്ങളുടെ അടുത്തുള്ള ഒരാളുടെ ഫോട്ടോ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കുകയാണ്, നിങ്ങൾ അതിന്റെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യണം. ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മുഖം ഒരു മുഖത്തിന്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് വളരെ പ്ലെയിൻ ആയിട്ട് കാണുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. മറിച്ച് നിങ്ങൾ അതിന്റെ മുഖത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ നിഴല് വീഴും പോലെയുള്ള ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ അതിന് ആകർഷീയത കൂടിയതായിട്ട് നിങ്ങൾക്ക് പല സമയങ്ങളിലും കാണാൻ സാധിക്കും. നിഴലും വെളിച്ചവും ഒരുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇപ്പൊ പണ്ട് വളരെ പണ്ട് തുടങ്ങി വെച്ച ക്യാമറകൾ, ആധുനിക ക്യാമറയുടെ തുടക്കം 1826 ഉണ്ടാവുന്നത്, അവിടെ നിന്ന് നമ്മുടെ മൊബൈൽ ക്യാമറകളും DSLR-കളും മിററർലെസ് ക്യാമറകളുമായിട്ട് ഒരുപാട് ക്യാമറകളുടെ ലോകം നമുക്ക് ചുറ്റുമുണ്ട്. ചരിത്രപരമായി അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോ ഇനി നമ്മളൊരു നല്ല ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ രണ്ടാമത്തെ കാര്യമാണ്, അല്ലെങ്കിൽ ഒന്നാമത്തേതെന്നും പറയാം, അതിന്റെ ഒരു ഫോക്കസ് പോയിന്റ്. നേരത്തെ ഇവിടെ സെഷന്റെ ഇടയ്ക്ക് ഒരു ഗോൾഡൻ ഷവർ നമ്മുടെ കണിക്കൊന്നയെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. ഈ ഒരു ചിത്രത്തെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ കഴ്സർ കാണാവോ? ഓക്കെ, ഈ ഒരു താഴത്തെ അല്ലെങ്കിൽ എന്റെ അടുത്തോട്ടുള്ള ഭാഗത്ത് ചിത്രം കുറച്ച് ബ്ലർ ആയിട്ടും ഒരു നടുക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് ചിത്രത്തിന്റെ ക്ലാരിറ്റി കൂടുതലായിട്ടും ദൂരെയുള്ള ഭാഗം വീണ്ടും ബ്ലർ ആയിട്ടും കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനെ നമ്മൾ ഫോക്കസ് അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന്റെ ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ചിത്രത്തിൽ ഏറ്റവും വ്യക്തതയാകുന്ന ബിന്ദു എവിടെയാണ് അല്ലെങ്കിൽ ഏത് ദൂരത്തുനിന്ന് വരുന്ന ലൈറ്റിനെയാണ് നമ്മൾ നമ്മുടെ ഫോണിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്താണ് ഇത് വരുന്നത്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുകയാണ്. ദൂരെയുള്ള വസ്തുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വിരൽ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവരാണ്. ആ വിരൽ എന്ത് ചെയ്യും, കുറച്ച് ബ്ലർ ആയിട്ടുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളിപ്പോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ദൂരെയുള്ള ഒരു ബിന്ദുവിലാണ്. അപ്പൊ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത്
ആ ഒരു ചിത്രത്തിന്റെ ഏത് ഭാഗമാണോ നമുക്കിപ്പോ ഇപ്പൊ നമ്മളൊരു പൂവിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കൃത്യമായ ആ പൂവിന്റെ ഇതളുകളിൽ തന്നെ നമ്മുടെ ഫോക്കൽ പോയിന്റ് വരികയാണെങ്കിൽ ആ ചിത്രം കാണാൻ കുറച്ചുകൂടി രസമുണ്ടാവും. ഇപ്പൊ ദൂരെ ഒരു ബിന്ദുവിലാണെങ്കിൽ ആ ഒരു ഭാഗം കുറച്ച് ബ്ലർ ആയിട്ടായിരിക്കും കാണുന്നത്. ഇപ്പൊ സാധാരണ നമ്മുടെ ഫോണിൽ ഫോക്കസ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു ഫോക്കസിങ് പ്രോസസ്സ് നടന്നു പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ. ഇനി നേരത്തെ ആരോ കമന്റ് ബോക്സിൽ തുമ്പച്ചെടിയുടെ ഒക്കെ ഫോട്ടോ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി മികവാകുന്ന രീതിയിൽ എടുക്കാമെന്ന് ചോദിച്ചു, അതിന്റെ ഏറ്റവും അടുത്ത് പോയി എടുക്കുക എന്നതാണ് ഒരു ഉത്തരം. അതിന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫോക്കൽ ദൂരത്തിലേക്ക് വരണം, അതായത് ഫോണുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു ബിന്ദുവിൽ നമുക്ക് അതിന് അതായത് ആ വെളിച്ചത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു ഫോക്കൽ പോയിന്റ് കേന്ദ്രീകരിക്കാൻ പറ്റണം. ഇപ്പൊ ഫോണുകൾക്ക് സാധാരണ ഒരു 5-6 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും ദൂരം. ആ ഒരു 6 സെന്റിമീറ്റർ കഴിഞ്ഞ് വീണ്ടും അടുത്തോട്ട് വന്നാൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റില്ല. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കണ്ണ് തന്നെയാണ്. നമ്മൾ കണ്ണിന്റെ ദൂരെ പിടിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ കണ്ണിന്റെ ഒരുപാട് അടുത്തോട്ട് ഒരു വസ്തു കൊണ്ടുവന്നാൽ അതിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുപോലെ എല്ലാ ക്യാമറകൾക്കും ആ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഫോൺ ക്യാമറ എടുത്തിട്ട് എന്റെ കൈ എടുത്ത് അതിന്റെ മുന്നിൽ വെച്ചിട്ട് കൈയിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ കയ്യിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ദൂരം കണക്കാക്കാം. ആ ദൂരത്തിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തു നിന്നുള്ള ഒരു ഫോട്ടോ കിട്ടും. പിന്നെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ വന്നിട്ട് മാക്സിമം 2x വരെ, 2x ൽ കൂടുതൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വ്യക്തത വളരെയധികം പോകും. 2x വരെ മാക്സിമം നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം, അത്യാവശ്യം നല്ല ചിത്രങ്ങൾ തന്നെ കിട്ടും. പിന്നെയുള്ളൊരു ഇതാണ് നമുക്ക് കുറച്ചുകൂടി കൺട്രോളുകൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളിൽ മാറ്റം വരുത്തി പല വ്യത്യാസങ്ങൾ വരുത്തി ഫോട്ടോകൾ എടുക്കാനും പരീക്ഷണങ്ങൾ നടത്തുവാനുമുള്ള നല്ലൊരു മാർഗമാണ് മൊബൈൽ ഫോണിലെ പ്രോ മോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് എന്റെ മൊബൈൽ ഫോണിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ്. പലരും ചിലരുടെയൊക്കെ ഫോണിൽ കാണും, കുറച്ച് പഴയ ഫോണുകളിൽ ചിലപ്പോൾ പ്രോ മോഡ് കണ്ടില്ല എന്ന് വരാം. ഇപ്പൊ ഈ പ്രൊഫഷണൽ മോഡിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ISO എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഷട്ടർ സ്പീഡ് ഉണ്ട്, EV ഉണ്ട്, ഫോക്കസ് ഉണ്ട്, ആൻഡ് വൈറ്റ് ബാലൻസ് ഉണ്ട്. ഫോക്കസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, ഫോക്കസിലോട്ട് ഞാൻ ഒന്നുകൂടി തിരിച്ചു വരാം. രണ്ടാമതുള്ള ഒരു വേറൊരു പാരാമീറ്റർ ആണ് ISO അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ചുറ്റും നിന്നും ഒരുപാട് പ്രകാശം വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിന്റെ അളവ് കൂടുതലായിരിക്കും, മറ്റ് ചില സ്ഥലങ്ങളിൽ പ്രകാശത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഈ കുറഞ്ഞ പ്രകാശത്തിൽ നമ്മുടെ ക്യാമറയുടെ സെൻസിറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിവെക്കണം. അതായത് വളരെ ചെറിയ പ്രകാശം പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. നമ്മളിപ്പോ ഒരു ഇരുട്ടുള്ള മുറയിൽ കയറി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് അതുമായിട്ട് അഡാപ്റ്റ് ആവുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇരുട്ടത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. അതുമായിട്ട് കൃത്യമായ ഒരു അനാലജി അല്ല, എന്നിരുന്നാലും നമ്മുടെ ആ ഒരു വസ്തുക്കളെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എന്തുമാത്രം പ്രകാശത്തെ നമ്മുടെ ക്യാമറയിലുള്ള സെൻസർ ഡിറ്റക്ട് ചെയ്യണം എന്നതിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ISO എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ISO ഏറ്റവും കൂട്ടിവെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രകാശരശ്മികളെയും സെൻസ് ചെയ്യും. ISO കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി നടക്കും. പിന്നുള്ള ഒരു പാരാമീറ്റർ ആണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്യാമറയുടെ ആ ഒരു സെൻസറിൽ വന്നു വീഴുന്ന പ്രകാശമാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ചിത്രമായിട്ട് നമ്മൾ മാറുന്നത്. ഇപ്പൊ നിങ്ങൾ പഴയകാല ക്യാമറകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില ക്യാമറകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ആ ഒരു ഷട്ടർ തുറന്ന്, അതായത് നമ്മുടെ ആ സെൻസറിലേക്കുള്ള പ്രകാശം വീഴുന്ന ഒരു ഭാഗം തുറക്കുകയും കുറച്ചു നേരത്തിന് ശേഷം അത് അടയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ചിത്രം കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഈ ഒരു ഇടവേളക്കിടയ്ക്ക് ആ ഒരു സെൻസറിൽ വീഴുന്ന പ്രകാശം മൊത്തമാണ് നമ്മളൊരു ചിത്രത്തിന്റെ ആകത്തുകയായിട്ട് കാണുന്നത്. ഇപ്പൊ എത്ര നേര പ്രകാശം വീഴണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ വളരെ വേഗത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ ഫോട്ടോ എടുക്കണം. നമ്മൾ സാധാരണഗതിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത് വളരെ ബ്ലർ ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ ഒരു ഷട്ടർ സ്പീഡ് കുറച്ചു വെക്കാണ്, ഇപ്പോ സെക്കൻഡിന്റെ 1000-ൽ ഒരു നിമിഷത്തിലേക്ക് കുറച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡിന്റെ 1001 നിമിഷം
സമയത്ത് ആ ഒരു സെൻസറി വീഴുന്ന പ്രകാശം മാത്രമേ ഫോട്ടോയിൽ പതിയുള്ളൂ. അപ്പൊ നമുക്ക് ആ ചില ഒരു പക്ഷെ ആ കാവ് നിശ്ചലമായിട്ട് നിൽക്കുന്ന പോലെ ഒരു ചിത്രം കിട്ടിയേക്കാം. നമ്മൾ അതിനെ ഒരുപാട് കൂട്ടിവെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരത്തെ പ്രകാശം കളക്ട് ചെയ്ത് കൂടുതൽ നീളത്തിൽ ആ ഒരു കാവ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ബ്ലർ ലൈൻ പോലുള്ള ചിത്രങ്ങളും ആക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഇ വി എന്ന് പറയുന്ന എക്സ്പോഷർ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ പ്രകാശം കൂടുതലായിരിക്കാം കുറവായിരിക്കാം, നമുക്ക് അതിനെ ഒന്ന് ഇമീഡിയറ്റ് ആയിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് എക്സ്പോഷർ വാല്യൂ അല്ലെങ്കിൽ ഇ വി എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലെ പ്രോമോഡ് എടുക്കുക, പുറത്തോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വസ്തു എടുത്തു വയ്ക്കുക, ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയുള്ള പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോക്കസ്. ഞാനത് നേരത്തെയും സൂചിപ്പിച്ചിരുന്നു. ഇപ്പോ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്ത രണ്ട് ചിത്രങ്ങളാണ്. നമ്മുടെ ഈ പ്രോമോഡിൽ ഫോക്കസ് ഏറ്റവും ചുരുങ്ങിയതിലേക്ക് അല്ലെങ്കിൽ പൂജ്യത്തിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ എന്റെ ടേബിളിൽ ഇരിക്കുന്ന ഈ ഒരു രണ്ട് പിന്നുകൾ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ആ ടേബിളിന് മുകളിലുള്ള പാറ്റേൺ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ അതിന് മാക്സിമത്തിൽ കൊണ്ടുവച്ചു. മാക്സിമത്തിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഏറ്റവും ദൂരെയുള്ള ഒരു പോയിന്റിലാണ് എന്റെ ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ദൂരെയുള്ള ഒരു പോയിന്റ് ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ അടുത്തുള്ള വസ്തുക്കൾ വളരെ അവ്യക്തമായിട്ടായിരിക്കും കാണുന്നത്. ഇനി നമ്മുടെ ക്യാമറയുടെ ഈ പരിധിക്കും അപ്പുറത്തേക്ക് ഈ ഫോക്കൽ പോയിന്റിനെ കുറയ്ക്കണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള വസ്തുക്കളെ കുറച്ചുകൂടി മിഴുവാകുന്ന രീതിയിൽ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിന്റെ കൂടെ എക്സ്റ്റേണലി അറ്റാച്ച് ചെയ്ത് പുറത്തൊരു ക്ലിപ്പ് പോലെ ഇട്ട് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ലെൻസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെയാണ് മാക്രോ ലെൻസ് എന്ന് പറയുന്നത്. ഞാൻ ആ മാക്രോ ലെൻസിന്റെ ഒരു ഉപഭോക്താവ് കൂടിയാണ്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു ഷട്ടർ സ്പീഡിനെ പറ്റി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡിന്റെ 250ൽ 1, 125ൽ 1, 60ൽ 1, 30ൽ 1, അങ്ങനെ സെക്കൻഡിന്റെ 2ൽ 1 വരെ ഷട്ടർ സ്പീഡ് മാറുന്നതനുസരിച്ച് എടുത്ത ഒരു മെഴുകുതിരി നാളത്തിന്റെ ചിത്രമാണ്. അപ്പൊ ഇത് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ചിത്രം വളരെ ഇരുണ്ടതായിട്ടും രണ്ടാമത്തെ ചിത്രം വളരെയധികം, അവസാനത്തെ ചിത്രം വളരെയധികം ബ്രൈറ്റ് ആയിട്ടും അല്ലെങ്കിൽ അത് ബ്രൈറ്റ്നെസ് കൂടി വരുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷട്ടർ കൂടുതൽ നേരം നമ്മൾ തുറന്നു വെക്കുന്നതാണ്. കൂടുതൽ നേരം നമ്മൾ തുറന്നു വെക്കുമ്പോൾ അത്രയും നേരം വരുന്ന പ്രകാശം മൊത്തം ഒറ്റ ചിത്രത്തിലേക്ക് വരും പോകും. ഒരുപാട് നേരം തുറന്നു വെക്കുന്നു, ഒരുപാട് പ്രകാശം വീഴുന്നു. ആ ഒരുപാട് പ്രകാശം വീഴുന്ന ചിത്രം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ അളവ് വളരെ കൂടിയ ഒരു ചിത്രമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോ നക്ഷത്രങ്ങളെയൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് ഒരു ദൂരെയുള്ള നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം അല്ലെങ്കിൽ അതിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത്തരമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഈ ഷട്ടർ സ്പീഡിനെ ചിലപ്പോൾ 20 സെക്കൻഡിലേക്കോ 30 സെക്കൻഡിലേക്കൊക്കെ കൊണ്ടുപോയി എത്തിക്കാം. 30 സെക്കൻഡ് നേരം വരുന്ന പ്രകാശത്തെ കളക്ട് ചെയ്ത് ഒറ്റ ചിത്രമാക്കി മാറ്റുമ്പോഴായിരിക്കും നമുക്കൊരു ബിന്ദുവായിട്ട് ഒരു നക്ഷത്രത്തെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഒരു മെഴുകുതിരിയൊക്കെ ഒരുപാട് പ്രകാശമുള്ള വസ്തു ആയതുകൊണ്ട് ഷട്ടർ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രകാശമുഖരിതമായ ഒരു ചിത്രം പോലെ അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ചിത്രം പോലെ നമുക്ക് തോന്നും. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫ്രെയിമിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രെയിം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഏതൊരു ആംഗിളിൽ നിന്ന് ചിത്രീകരിക്കുന്നു എന്നുള്ളത്. നമുക്ക് അതിന്റെ വശങ്ങളിൽ നിൽക്കാം, താഴെ നിന്നോ മുകളിൽ നിന്നോ ഏത് രീതിയിൽ വേണോ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ വ്യക്തിപരമായ ചില ചോയ്സുകളാണ്. നമ്മൾ എടുക്കുന്നത് അനുസരിച്ച് ആ ഫോട്ടോയുടെ മിഴിവും അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ രീതികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വളരെ പ്രശസ്തമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ചില റൂളുകളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ നിങ്ങളിപ്പോ ക്യാമറയ്ക്കകത്ത് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ ഗ്രിഡുകൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഗ്രിഡ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗൈഡ് ലൈനുകൾ നിങ്ങളുടെ ക്യാമറയിൽ ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റൂൾ ഓഫ് തേർഡ് പറയുന്നത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൽ 60% ശ്രദ്ധയും കേന്ദ്രീകരിക്കപ്പെടുന്നത് ഈ ഒരു ബിന്ദുവിലും 30% ഇവിടെയും 10% ഇവിടെയും എന്നൊക്കെ റൂൾ ഓഫ് തേർഡ് പറയുന്നുണ്ട്. ആ ഒരു വിവിധ തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയെ പറ്റിയുള്ള കുറച്ച് ആധികാരികമായ കാര്യങ്ങളാണ്, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് എവിടെ വേണമെങ്കിലും വായിക്കാം. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിലോട്ട് പോകുന്നില്ല.
ഞാൻ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് ലെൻസ് ഉപയോഗിച്ചും ലെൻസ് ഉപയോഗിക്കാതെയും നേരത്തെ പറഞ്ഞ പോലെ ഷട്ടർ സ്പീഡ് വളരെയധികം കൂട്ടി വെച്ചെടുത്ത ചിത്രങ്ങളുമൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു പുഷ്പമാണ് തൻ്റെ ആമ്പൽ. ദീയുടെ അട്ടപ്പാടി എന്നടുത്തൊരു ചിത്രമാണ് ഒരു ബട്ടർഫ്ലൈ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫോക്കൽ ലെങ്ത് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഉപയോഗിച്ചെടുത്തൊരു ചിത്രമാണിത്. ഞാനൊരു ഒരു തരത്തിൽ പറഞ്ഞ ഞാൻ ഇൻസെക്റ്റുകളെ നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ എടുത്ത കുറച്ച് ഇൻസെക്റ്റുകളുടെ ഫോട്ടോയാണ്. ഒരു ട്രീ ഹോപ്പ്, സ്പൈഡർ, ഗ്രാസ് ഹോപ്പ്, നമ്മുടെ പല്ലി, ഒരു ട്രീ, നേരത്തെ കണ്ട ഒരു ട്രീ ഹോപ്പ് അങ്ങനെ ഒരു ജമ്പിങ് സ്പൈഡർ ഭക്ഷിക്കുന്ന ഒരു ചിത്രം, പ്രേ ആൻഡ് പ്രെഡേറ്റർ. നേരത്തെ പറഞ്ഞ പോലെ നക്ഷത്രങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം. അത് ഞാൻ ഈ ഒരു ചിത്രത്തിൽ വരുമ്പോൾ നമുക്കിത് ചടുലമായ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഷട്ടർ സ്പീഡ് വളരെ കുറച്ചു വെച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എടുക്കാൻ പറ്റൂ. പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ ഫോൺ അത് അഡ്ജസ്റ്റ് ചെയ്തോളും. പക്ഷെ ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെ ചിത്രം എടുക്കുമ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ് വളരെ കൂട്ടി വെച്ചായിരിക്കും എടുക്കുന്നത്. ഇനി ഞാനിപ്പോ കുറേ ചിത്രങ്ങൾ കാണിച്ചു. ഇതെല്ലാം എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഒറ്റ ചിത്രം എടുത്തപ്പോൾ തന്നെ അത് വളരെ മനോഹരമായിട്ട് വന്നതല്ല. ഇപ്പൊ ഞാൻ എടുത്ത നേരത്തെ കാണിച്ച ഈ ഒരു ചിത്രത്തിന്റെ കൂടെ എടുത്ത മറ്റു രണ്ട് ചിത്രങ്ങളാണ്, രണ്ടല്ല അതിൽ കൂടുതൽ എടുത്തിരുന്നു. ഒരു ചിലത് ബ്ലർ ആണ്, ചിലത് കാണാൻ ആ ഫ്രെയിമിങ്ങിനൊരു രസം ഉണ്ടാവില്ല, അങ്ങനെ പല കാര്യങ്ങളും വരും. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്തിരുന്ന ചിത്രങ്ങൾ വളരെ മോശമായിരുന്നു, പിന്നീട് കാലക്രമേണ അത് ഇമ്പ്രൂവ് ചെയ്തും വന്നിട്ടുണ്ട്. അതായത് ഫോട്ടോഗ്രാഫി നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് വ്യക്തമായ ഒരു ഉത്തരമില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ ആശയങ്ങളെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പുതിയ നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കാം എന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ നല്ല ചിത്രങ്ങൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ എക്സ്പെരിമെന്റേഷനും എക്സ്പീരിയൻസിലും കൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണ്. അതിന് നമുക്ക് ക്ഷമയും പെർസിസ്റ്റൻസും ആവശ്യമാണ്. അപ്പോ നമ്മൾ ഒത്തിരി ക്ഷമയോടുകൂടി നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നതനുസരിച്ച് ഒരു ഐട്രേറ്റീവ് പ്രോസസ്സ് പോലെ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളുടെ ഭംഗിയും അതിന്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോ ഇതൊക്കെ ഞാൻ ഒരു കൂട്ടത്തിൽ തന്നെ എടുത്തുകൂട്ടുന്ന ഫോട്ടോസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ നല്ലതായിട്ട് വരിക, ചിലപ്പോൾ ഒന്നും തന്നെ നല്ലതായി വന്നില്ല എന്നും വരാം. അപ്പോൾ ആ ഒരു അതെടുക്കാനുള്ള ക്ഷമയും പെർസിസ്റ്റൻസും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. സോ താങ്ക് യു, ദിസ് ഇസ് ദ എൻഡ് ഓഫ് മൈ പ്രസന്റേഷൻ. ആൻഡ് ഈ ഒരു ഇതിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ആണ്. ഞാൻ എടുത്ത കുറച്ച് ചിത്രങ്ങൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഗൈസ് വാണ്ട്, യു ഗൈസ് കാൻ വിസിറ്റ് ദാറ്റ്. എനിവേ താങ്ക് യു. ഓ അനുരാഗ് താങ്ക് യു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. അടുത്ത ക്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞു നാട്ടുപൂക്കളുടെ നല്ല ഫോട്ടോകൾ പൊതുസഞ്ചയത്തിൽ എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരിപാടി നടത്തുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന പൊതുസഞ്ചയം എന്ന് പറയുന്നത് വിക്കിമീഡിയ കോമൺസ് ആണ്. വിക്കിമീഡിയ കോമൺസിനെ കുറിച്ചിട്ടും അതിൽ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീ മനോജ് കരിങ്ങാമഠത്തിലാണ് വരുന്നത്, ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ മനോജ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്, പിന്നെ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ്, വിക്കിപീഡിയ തുടങ്ങി അറിവിന്റെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാ വേദികളിലും സാന്നിധ്യമാണ്. കാണുന്നതെല്ലാം ഡോക്യുമെന്റ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളാണ് മനോജ്. വിക്കി കോമൺസ്, ഐ നാച്ചുറലിസ്റ്റ്, ഈബേർഡ് തുടങ്ങിയ സിറ്റിസൺ സയൻസ് പോർട്ടലുകളിൽ സജീവ സംഭാവനകൾ നൽകി വരുന്നു, സജീവമായിട്ട് സംഭാവനകൾ നൽകി വരുന്നു. അപ്പോ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനോജിനെ ക്ഷണിക്കുന്നു. നന്ദി ദീപ ഡോക്ടർ. നമ്മള് ഈ ഒരു പൂക്കളുടെ ഫോട്ടോഗ്രാഫ്സ് നമ്മള് ഒരുപാട് എടുക്കും. ഈ ഓണക്കാലത്ത് ഒരുപാട് നമുക്ക് എടുക്കാനുള്ള സാധ്യതകള്, നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ടും ഒക്കെ എടുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ, മൊബൈൽ ഉപയോഗിച്ച് എടുക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അപ്പൊ ഈ എടുക്കുന്ന ഫോട്ടോസ് നമ്മള് എന്താണ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മള് നമ്മുടെ മൊബൈലിൽ തന്നെ ഫോട്ടോ എടുത്തു വെക്കും, അല്ലെങ്കിൽ ചില ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ
ബാക്കി ഏതെങ്കിലും വാട്സാപ്പിലെ സ്റ്റാറ്റസ് ആയിട്ടോ ഒക്കെ ഇടും. പക്ഷെ ഇത് നമുക്ക് നാളത്തേക്ക് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്കും കൂടിയും അത് ഉപകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തമായിട്ട് അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ എവിടെ നമുക്കിത് ശേഖരിച്ചു വെക്കാം, അങ്ങനെയുള്ള ഒരു പൊതു സംഭരണിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വിക്കിപീഡിയ എന്താന്നുള്ളത് അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് ഗൂഗിളിലും അല്ലെങ്കിൽ വേറെ ഇതിലും സെർച്ച് ചെയ്താൽ ആദ്യം കിട്ടുന്ന ഒരു ലിങ്ക് വിക്കിപീഡിയയുടെ ലിങ്ക് ആയിരിക്കും. അപ്പൊ വിക്കിപീഡിയ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിജ്ഞാന ഒരു സ്രോതസ്സാണ്. അപ്പൊ വിക്കിപീഡിയയിലെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അതിൽ ഒരുപാട് ഇമേജുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ അത്തരം ഇമേജുകള് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് വിക്കിമീഡിയ കോമൺസ് എന്ന് പറയുന്ന, അത് വിക്കിപീഡിയ ഫൗണ്ടേഷന്റെ തന്നെ ഒരു സിസ്റ്റർ പ്രൊജക്റ്റ് ആണ്, ഒരു സഹോദര പ്രൊജക്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു വളരെ പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിക്കിമീഡിയ കോമൺസ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് 20 വർഷം ഇന്നേക്ക് ആവുകയാണ്. 20 വർഷം, 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാലയളവാണ്. നമ്മുടെ ഒരു ഡോക്യുമെന്റേഷന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചരിത്രം ഏതാണ്ട് നോക്കി വരുമ്പോൾ, പക്ഷെ ആ 20 വർഷം കൊണ്ട് നമ്മൾ ഏതാണ്ട് 10 കോടിയിലധികം ചിത്രങ്ങൾ, സ്വതന്ത്രമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോവും ഓഡിയോ അടക്കം 10 കോടിയിലധികം ചിത്രങ്ങൾ നമ്മൾ ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പൺ നോളജ് കോൺട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വെറുതെ സമാഹരിക്കുകയല്ല, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കാറ്റഗറി തിരിച്ച് അതിന്റെ ഇൻഫോർമേഷനുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഇത് വിക്കിപീഡിയ പേജുകളിലേക്കും അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ എനിക്ക് പലരും ലൂക്കയിലൊക്കെ ഉള്ള ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ പല ചിത്രങ്ങളും ഇന്ന ആള് എടുത്തത് അത് വിക്കിമീഡിയ കോമൺസ് എന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസിനൊക്കെ ആട്രിബ്യൂഷൻ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ അതുപോലെ ഏതൊരാൾക്കും, നിങ്ങളും നാളെ ഒരു ലേഖനം എഴുതുമ്പോൾ അതിലേക്കൊരു ചിത്രം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടെ ലഭ്യമായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ചിത്രം നിങ്ങൾക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും ലോകത്തിലെ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇതില് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇതിന്റെ ഒരു കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിക്കിപീഡിയയിൽ സ്വതന്ത്ര ലൈസൻസ് ഉള്ള കോപ്പിറൈറ്റ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇത് ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറയുന്ന, അതായത് നിങ്ങൾ വിക്കിപീഡിയയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് ആർക്കും എന്താവശ്യത്തിനും, അത് ചിലപ്പോൾ വാണിജ്യ താല്പര്യം അനുസരിച്ച് വേണമെങ്കിൽ തരം ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്യണം. ആട്രിബ്യൂട്ട് ചെയ്യേണ്ടതാ അല്ലാത്തതുമായിട്ടുള്ള ലൈസൻസുകൾ ഉണ്ട്. പക്ഷെ പ്രാഥമികമായിട്ടുള്ള ലൈസൻസ് ക്രിയേറ്റീവ് കോമൺസ് ഷെയർ ലൈക്ക് ലൈസൻസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച്, അപ്പോൾ വിക്കിപീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും റീയൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആട്രിബ്യൂഷൻ ആരും തന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഗലി നടപടി, സാധാരണ നിങ്ങളുടെ ഒരു ഫോട്ടോ വേറൊരാൾ പുനരുപയോഗിക്കുമ്പോൾ എടുക്കുന്ന പോലത്തെ ഒരു ലീഗൽ നടപടികൾ നിങ്ങൾക്ക് എടുക്കാവുന്നത് തന്നെയാണ്. പിന്നെ ഇതാണ് വിക്കിമീഡിയ കോമൺസിനെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ വിക്കിപീഡിയ എക്കോസിസ്റ്റം പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവും തോന്നുന്നു. വിക്കിപീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഇടപെടൽ നടത്തുമ്പോൾ നമുക്കൊരു അക്കൗണ്ട് വേണം. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും വിക്കി പ്രൊജക്റ്റുകളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ആ അക്കൗണ്ട് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതല്ല, നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്ത ഇതുവരെ ഈ ഒരു സിസ്റ്റത്തിൽ പുതിയൊരാളാണെങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വിക്കിപീഡിയയിൽ അക്കൗണ്ട് മതി, മലയാളം വിക്കിപീഡിയയിലോ ഇംഗ്ലീഷ് വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷാ വിക്കിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റർ പ്രൊജക്റ്റിലോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് തന്നെ ഇവിടെയും ഉപയോഗിക്കാം. അത് യൂണിഫൈഡ് വെരിഫൈഡ് ആണ്. അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഒരു യൂസർ നെയിം വേണം, നിങ്ങളുടെ പേര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുകൂടാതെ അതിൻ്റെ ഒരു പാസ്വേഡ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും നിർബന്ധമായിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ ക്യാപ്ഷൻ കൂടി ഫില്ല് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാവും, നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, അത് വെരിഫൈ ചെയ്യണം.
അപ്പൊ അതോടുകൂടിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു, ലോഗിൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഒരു ഒരു സോഷ്യൽ മീഡിയ പോലെ തന്നെ പറയാം, പക്ഷേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ പോലെ അങ്ങനെ കമൻറ്റും ലൈക്കും അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു സംഗതിയല്ല. നമ്മൾ കുറച്ചും കൂടിയും സിസ്റ്റമാറ്റിക് ആയിട്ട് അത് അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഓക്കെ, അടുത്തത് ഈ വിക്കി ലവ്സ് ഓണം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. അപ്പോൾ വിക്കി ലവ്സ് ഓണം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ പല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണയാണ് അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും വിക്കി ലവ്സ് ഓണം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് വിക്കിമീഡിയൻസ് ഓഫ് കേരള എന്ന് പറയുന്ന കേരളത്തിലെ വിക്കിപീഡിയ യൂസർ ഉപഭോക്താക്കളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ വിക്കിമീഡിയ ഫൗണ്ടേഷൻ്റെ തന്നെ ചെറിയൊരു സാമ്പത്തിക സഹായത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ ഓണം സമയത്ത് ഓണത്തിൻ്റെ കൾച്ചറൽ എക്സ്പ്രഷനുകൾ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസക്കാലം നടക്കുന്ന, അത് ഫോട്ടോ മാത്രമല്ല ലേഖനങ്ങൾ ചേർക്കുന്നതും അതിൻ്റെ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അടക്കം വരുന്ന ഒരു വലിയൊരു ക്യാമ്പയിനാണ്. അപ്പോൾ അതിൽ നന്നായി ഫോട്ടോ എടുക്കുന്ന ആളുകൾക്ക് അവർ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. രണ്ടാം സമ്മാനം 3000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. അപ്പം അതിൻ്റെ പേജ്, അതിൻ്റെ വിവരങ്ങൾ പോയി അതിൽ കാണാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഈ ഇങ്ങനെ നടക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, കുറേയധികം കാറ്റഗറീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ഒരു ഒരു കൂടുതൽ കണ്ടന്റ് എത്തുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാരണം. പല സമയത്തും പൂക്കളെ കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ചിത്രങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള നല്ല ചിത്രങ്ങൾ ചില പലപ്പോഴും ഉണ്ടാവില്ല നമ്മുടെ വിക്കിപീഡിയയിൽ. അപ്പോൾ അതിൻ്റെ ഒരു നോളജ് ഗ്യാപ്പ് പരിഹരിക്കുക എന്നുള്ളതും, കൂടാതെ ഓണക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിലുമാണ് ലൂക്ക ശാസ്ത്രാദ്യ പരിഷത്തിൻ്റെ ലൂക്ക എന്ന് പറയുന്ന സയൻസ് പോർട്ടലും കേരള ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന കുറച്ചധികം ഇത്തരത്തിലുള്ള സിറ്റിസൺ സയൻസ് ബയോഡൈവേഴ്സിറ്റിയിൽ മോണിറ്റർ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലും അങ്ങനെ ഒരു സഹകരിച്ചിട്ട് നമ്മളൊരു സ്വതന്ത്രമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് ഇതിനങ്ങനെ ഒരു മത്സര അടിസ്ഥാനത്തിൽ സമീപിക്കേണ്ടതില്ല എന്ന് ഞാൻ പറയുള്ളൂ. എന്നാലും നിങ്ങൾ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ളൊരു സമ്മാനം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നമുക്കതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നതിൻ്റെ ഒരു കാറ്റഗറിയാണിത്. അപ്പോൾ ആ കാറ്റഗറിയിലേക്കുള്ള സമ്മാനങ്ങളും, അതുകൂടാതെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും, പിന്നെ നമുക്ക് എന്താണ് നമുക്ക് ലഭ്യമാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതും നമ്മൾ ഇപ്പം സമ്മാനം എന്നുള്ള രീതിയിൽ കാണുന്ന ആളുകൾക്ക് ഉള്ളൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അതിനേക്കാൾ ഉപരി നമ്മുടെ ചുറ്റുപാടുള്ള പൂക്കളെ ഈ ഒരു മാസക്കാലം, കാരണം ഇത് നമ്മുടെ ഒരു പൂക്കാലം കൂടിയാണ്, നമുക്ക് അങ്ങനെ ഒരു ഫ്ലവറിങ് ബാക്കിയുള്ള നാടുകളിലുള്ള പോലത്തെ ഒരു എന്താ പറയുക സ്പ്രിംഗ് സീസൺ ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് വളരെയധികം പൂക്കൾ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് എന്താ പറയുക, എത്രത്തോളം പൂക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മുടെ ചുറ്റുപാടും എന്നുള്ളത് ഒരു സെൽഫ് ചലഞ്ച് ആയിട്ട് എടുത്തുകൊണ്ട്, അതൊരു ഫോട്ടോഗ്രാഫിക്കും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല ചിത്രങ്ങൾ എടുത്ത് നമ്മൾ ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് ഒരു ഡോക്യുമെന്റേഷനുമായി, അതേസമയം നമ്മൾക്ക് അത് പഠിക്കാനുള്ളൊരു അവസരവും, അതിൻ്റെ കൂടെ തന്നെ വിക്കിപീഡിയയിലെ ഇത്തരം ചിത്രങ്ങൾ സമൂഹത്തിന് മൊത്തമായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ ക്യാമ്പയിൻ പേജ്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂൾസും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ ഇൻ പേഴ്സണൽ കേസുകളായിട്ട് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ അതിനുള്ള എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫ്ലവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഇതിൻ്റെ ചിത്രം നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം, അത് ആദ്യം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ ഇത് എവിടെയാണ് ഈ ചിത്രം ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഉദാഹരണത്തിന് അരിപ്പൂച്ചെടിയുടെ ഒരു ചിത്രമാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിത്രം സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫോർമേഷൻ ലോഡായി. അത് കഴിഞ്ഞത് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുന്നു. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഈസ് ദിസ് എൻറ്റയർലി യുവർ വർക്ക്? ഇത് നിങ്ങളുടെ വർക്ക് തന്നെയാണോ അതോ വേറെ ആരെങ്കിലും എടുത്ത ഒരു ഫോട്ടോ ആണോ എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവനവൻ്റെ ക്യാമറയിൽ അവനവനെടുത്ത ചിത്രങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യുക. കഴിവതും വാട്ടർമാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർമാർക്ക് ഉപയോഗിച്ചോളൂ. പക്ഷേ അത് ക്രോപ്പ് വേറെ ഏതെങ്കിലും ഒരു വോളണ്ടിയർ അത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞ് മെച്ചപ്പെടുത്തി ഇടാനുള്ള സാധ്യതയുണ്ട് അവിടെ. ഓക്കെ, അപ്പം അയാൾക്കൊരു ഇരട്ടിപ്പണി അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് പുനരുപയോഗിക്കണമെങ്കിൽ പരമാവധി വാട്ടർമാർക്ക് ഒഴിവാക്കിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അവനവനെടുത്ത ചിത്രം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്സാപ്പിൽ അയച്ച് കിട്ടിയതോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ കിട്ടുന്ന ചിത്രങ്ങളോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കുക. കാരണം അത് അതിൻ്റെ മെറ്റാഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ അടുത്തത് വരുന്നത് പ്രധാനപ്പെട്ടത് അത് നിങ്ങൾ എന്ത് തരത്തിലുള്ള ലൈസൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ഷെയർ അലൈക്ക് ആ ലൈസൻസ് തന്നെ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്, 4.0. ഇതല്ലാതെ വേറെയും പണ്ട് ഒരുപാട് വേറെയും ലൈസൻസുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ രണ്ടെണ്ണാണ് കാണുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. പ്ലീസ് സെലക്ട് ദ ഓപ്ഷൻ ബെസ്റ്റ്, അതായത് നിങ്ങളുടെ ഈ ഒരു ചിത്രം ഒരു നോളജ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ ഉള്ള ഒരു ചിത്രമാണോ അതോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ പ്രൊമോഷണൽ കണ്ടന്റ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ പരമാവധി വ്യക്തികളുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക. കാരണം അത് എന്താ പറയുക, ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം വ്യക്തിപരമായിട്ടുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക. കാരണം ഇത് നമ്മളൊരു സ്വതന്ത്ര ലൈസൻസിൽ കൊടുക്കുകയാണ് വേറൊരാൾക്ക് ഉപയോഗിക്കാനൊക്കെ ഉള്ള പെർമിഷനോട് കൂടിയിട്ട്. അപ്പോൾ അത്തരത്തിലും അത് ഒരു പർപ്പസ് നോളജ് എന്ന് പറയുന്ന പർപ്പസിന് ഉപകരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇപ്പോൾ പലതരത്തിലുള്ള കൾച്ചറൽ ഇവൻ്റുകൾ, ഇപ്പോൾ നമ്മൾ പൂക്കളായതുകൊണ്ട് അത് ബാധിക്കുന്ന വിഷയമല്ല, പക്ഷേ നിങ്ങൾ ഓണം എന്ന് പറയുന്ന രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, വേറൊരു കാറ്റഗറിയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു പർപ്പസിനുണ്ടെങ്കിൽ, റീസൺ ഉണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ദിസ് വർക്ക് പ്രൊവൈഡ് നോളജ് ഇൻസ്ട്രക്ഷൻ ഓർ ഇൻഫർമേഷൻ ടു അതേഴ്സ്, അതും കൂടി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇത് ഇതിനെ കുറിച്ചുള്ള ടൈറ്റിൽ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ക്യാമറയിലുള്ള ഒരു പേരായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ ആ പേരിലല്ല അപ്ലോഡ് ചെയ്യേണ്ടത്, നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരണം. എന്നാലാണ് അത്, കാരണം ഇതേ പേരിൽ അവിടെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ അരിപ്പൂച്ചെടി എന്നാണ് പറയുക. അപ്പം ഞാൻ അരിപ്പൂച്ചെടി എനിക്ക് അറിയുന്ന ഒരു പേര് ഞാനത് ആഡ് ചെയ്തു. ചിലപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി വിവരങ്ങൾ നമുക്ക് ഇതിൽ ചേർക്കാം, ഇത് ഏത് സ്ഥലത്തുനിന്നാണെന്നുള്ളത്. അരിപ്പൂച്ചെടി ഫ്രം ഏഴിമല. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ക്യാപ്ഷനും കൊടുക്കണം. ഓക്കെ, ക്യാപ്ഷൻ ഇതിൻ്റെ ലന്ദാന ഫ്ലവറിന്റെ ശാസ്ത്രനാമം എന്താണെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു സ്പീഷ്യസ്, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല ടാക്സോണമി. അപ്പൊ എനിക്ക് അറിയാത്തത് കൊണ്ട് ഇത് ലന്ദാനയാണെന്നുള്ളൊരു വിവരം മാത്രമാണ് എനിക്കുള്ളത്. ലന്ദാന ഫ്ലവർ എനിക്കറിയുന്ന ഒരു ക്യാപ്ഷൻ, അത് നമുക്കറിയുന്ന വിവരങ്ങൾ പരമാവധി കൊടുക്കുകയാണെങ്കിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ ഉപകാരപ്പെടും.
ടേക്കൺ ഫ്രം ഏഴിമല കണ്ണൂർ. അതിന് അതില് മലയാളത്തില് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനും നമുക്ക് അവസരമുണ്ട്. അപ്പോ നമ്മള് ഈ ലാംഗ്വേജ് എടുത്തിട്ട് മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലും ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. ഞാനിതിലിപ്പോ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് മലയാളത്തിലാണ് കൊടുക്കാൻ കംഫർട്ട് എന്ന് വെച്ചാൽ അതിലും കൊടുക്കാം. ഡിസ്ക്രിപ്ഷനും സെയിം തന്നെ ടിക്ക് ചെയ്യുന്നു. നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റ് ഇന്ന് രാവിലെ 10 മണിക്കാണ് എടുത്തിട്ടുള്ളത്. ആ ഡേറ്റ് അതുപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അഡീഷണലി എന്തെങ്കിലും സംഘടനകളുണ്ടോ എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ഇമേജ് ഫ്രം വിക്കി എന്ന് പറയുന്ന കാറ്റഗറി ഓട്ടോമാറ്റിക്കലി പോവും. ഇതിൽ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നുന്നു ഞാനത് മൊബൈല് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അത് കാണിച്ചു തരാം. ക്യാമറയിൽ എങ്ങനെയാണ് ഈ ഒരു ലൊക്കേഷൻ ഡാറ്റ എനേബിൾ ചെയ്യേണ്ടത്, അത് എന്തുകൊണ്ടോ ഇതിൽ ഇപ്പൊ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗൂഗിൾ മാപ്പിൽ പോകുന്നു. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് നമ്മൾ എവിടെ നിന്നാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുന്നു. ഓക്കെ, ഞാൻ ഇന്ന് ഫോട്ടോ എടുത്ത സ്ഥലം ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും. അപ്പൊ ആ ഒരു സ്ഥലം നമ്മൾ അതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ, കാരണം ഇത് എവിടെന്ന് ഏത് അതിന്റെ ലൊക്കേഷൻ ഡാറ്റ എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ ചില ക്യാമറകളിലും സാധാരണ മൊബൈൽ ഫോണുകളിലും ഈ ലൊക്കേഷൻ ഡാറ്റ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവും. ചില സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ മൊബൈലിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരെ അത് ഓൺ ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എളുപ്പമായിരിക്കും. ഓക്കെ, അതിനുശേഷം ഇത്തരം വിവരങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം പബ്ലിഷ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ നമുക്ക് ഈ ഒരു ചിത്രം നമുക്ക് വിക്കിപീഡിയയിലെ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നമുക്കിത് കാണാം. ഈ ഫയൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അരിപ്പൂച്ചെടിയുടെ വിക്കി പേജിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ നമുക്ക് അത് ഇതാക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നമുക്ക് അറിയുന്ന വിവരങ്ങൾ ചേർക്കാം. കാറ്റഗറൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഇരുന്ന് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഒരു ഒരു ദിവസം നിങ്ങൾ ഒരു വാക്കിന് പോവാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വാക്കിലുള്ള എല്ലാ ചിത്രങ്ങളും കൂടി ഒരുമിച്ച് ബൾക്കായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ ആ പ്രോസസ്സിൽ പോയി അതൊരു 30-40 ചിത്രങ്ങൾ വരെ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങളുടെ വെബ് ബ്രൗസറിൻ്റെ ക്യാഷെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മാസീവായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളുടെ കയ്യിൽ എടുത്തതുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടൂളുകളുണ്ട്. അപ്പോൾ അത്തരം ടൂളുകളെ കുറിച്ച് ആവശ്യമാണെങ്കിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ, ഇൻ പേഴ്സണലി നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം. കുറച്ച് ചിത്രങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സ്ക്രീൻ കാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ മൊബൈലിൽ നിന്നൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. കാരണം ഒരുപാട് ആളുകൾ മൊബൈലിൽ നിന്നായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ പണ്ട് കാലത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ആപ്പ് ഉപയോഗിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിൽ അപ്ലോഡിൻ്റെ ഫെയിലിയർ റേറ്റ് അതിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് പരമാവധി വെബ് ഇൻ്റർഫേസിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യായിരിക്കും നല്ലത്. ഞാനത് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ ക്യാമറയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാമറയിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വാട്ടർമാർക്ക്, സജഷൻ, പിക്ചർ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതിൽ തന്നെ ഈ ലൊക്കേഷൻ സേവ് ലൊക്കേഷൻ ഇൻഫോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്ത് വയ്ക്കുന്നു. അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് പോയി നോക്കി കഴിഞ്ഞാൽ, ഡീറ്റെയിൽസിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ ഡാറ്റ അവിടെ കാണാൻ പറ്റും.
മനസ്സിലായോ? അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിലേക്ക് വരാനുള്ള, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും അതിലോട്ട്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലേക്ക് പോവാണ്. വിക്കി ലവ് സോണം എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുന്നു, കോമൺസിലെ അതിൻ്റെ മെയിൻ പേജ് എടുക്കുന്നു. അപ്പോ അതിന്റെ മെയിൻ പേജിലോട്ട് പോകുന്നു. ഞാൻ അതിൽ അക്കൗണ്ട് എടുത്തിട്ടില്ല. ക്രിയേറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് ഈ ഇത്തരം ഡീറ്റെയിൽസ്, നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു യൂസർ നെയിം വേണം, പാസ്വേഡ് വേണം, നേരത്തെ പറഞ്ഞതാണ് ഇമെയില്, അതിന്റെ ക്യാപ്ച. അപ്പൊ അതടിച്ചിട്ട് നമുക്ക് അത് അക്കൗണ്ട് ഉണ്ടാക്കാം. അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറയുന്നത് നിൽക്കുന്നു. ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ച ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ഫൈൻഡ് കാറ്റഗറി ടു അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫ്ലവേഴ്സ് കേരള എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട സംഗതി തന്നെ നിങ്ങൾക്ക് മൊബൈലിലും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇന്നെടുത്തൊരു കണിക്കൊന്നയാണ്, സാധാരണ കണിക്കൊന്ന ഓണക്കാലത്ത് അധികം ഞാൻ പൂത്ത് കണ്ടിട്ടില്ല, പിന്നെ വഴിയരികിൽ കണ്ടതാണ്. അപ്പൊ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്തരം നിരീക്ഷിക്കുന്നതിലൂടെ കാണാൻ പറ്റും. കണിക്കൊന്ന സാധാരണ വിഷുവിനാണ് പൂക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ എന്ന് പറയുന്നത്. പക്ഷേ ഓണക്കാലത്തും പൂത്തു നിൽക്കുന്ന കണിക്കൊന്നകൾ, ഇപ്പം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ ചെടികളാണ് പൂത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കണിക്കൊന്ന അതിൻ്റെ ടൈറ്റില് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ശാസ്ത്രനാമവും കുറച്ചും കൂടി കാര്യങ്ങൾ അറിയുമെങ്കിൽ അങ്ങനത്തെ വിവരങ്ങൾ ചേർക്കാം. കണിക്കൊന്ന ഫ്രം പെരുമ്പ, ഇംഗ്ലീഷ് വിവരവും ഞാൻ തൽക്കാലം അത് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒബ്സർവേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഭാഷ അനുസരിച്ചിട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിൽ അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വന്നിട്ടുണ്ട്, കാരണം നമ്മൾ മൊബൈലിൽ നിന്ന് നേരിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പബ്ലിഷ് എന്ന് പറയുന്നു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഫയല് അവിടെ അപ്ലോഡായി. അപ്പൊ ഇതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ക്യാപ്ഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ ആരാണ് അതിൻ്റെ ഓദർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്, ഹോത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. അതിൻ്റെ ക്യാമറ ലൊക്കേഷൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അതുകൂടാതെ ബാക്കി അതിൻ്റെ ലൈസൻസ് എന്ത് ലൈസൻസിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അത് കാറ്റഗറി ഇന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട്, ഉദാഹരണത്തിന് നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചിത്രങ്ങൾ ഏതാണ്ട് 155 ചിത്രങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്. ക്യാമ്പയിൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, സ്ലോ ആയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും 1000-ൽ ചിത്രങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള പരമാവധി പൂക്കൾ, അത് എത്ര ചെറിയ പൂക്കളായിക്കോട്ടെ, അത് നല്ല ഭംഗിയായിട്ട് അപ്ലോഡ് ചെയ്ത് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു നമുക്കൊരു ശ്രമം നടത്തി നോക്കാം എത്ര തരം പൂക്കളെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു, ഇനി ചോദ്യങ്ങൾ ഉണ്ടാവും എന്തായാലും. അപ്പോൾ അത് ഈ പരമാവധി കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ ആൻസർ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൂക്കയുടെയോ അല്ലെങ്കിൽ ഇതിൽ ലൂക്കയുടെ വോളണ്ടിയേഴ്സും ഉണ്ട്, കേരള ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് നെറ്റ്വർക്കിലുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ അതത് ചാനലുകളിൽ ചോദിച്ചാൽ മതി, അതത് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഇൻഫോർമേഷൻ കിട്ടുന്നത് ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള ആളുകളെ കണക്ട് ചെയ്യലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ബന്ധപ്പെട്ട ആളുകളിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ ഉള്ള
വഴി അവര് കാണിച്ചു തരും. ഓക്കെ, ഞാനപ്പോ എന്റെ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഐഡി അറിയാത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലാൻ ഈ ഫ്ലവേഴ്സിന്റെ ഐഡി അറിയാത്തത് നമുക്ക് ഫ്ലവർ ഫ്രം ഇന്ന സ്ഥലം, പിന്നെ ആ ഒരു ഇമേജിന്റെ ഒരു നമ്പറും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഒരു ഫയൽ നെയിമിംഗ് ചെയ്താൽ മതിയായിരിക്കും. നമ്മളത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഐഡന്റിഫിക്കേഷന് വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു കാര്യം അവിടെ നമ്മൾ പരിഹരിച്ചോളാം. ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഫീൽഡിൽ പോയിട്ട്. അപ്പോ ഐഡിയ അറിയില്ലെങ്കിൽ ജനറിക് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന ഇൻഫോർമേഷൻ അതിൽ ആഡ് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ ആദ്യത്തെ പ്രസന്റേഷനിൽ വരുന്ന നമ്മളൊരു ഡൗട്ടാണ് ചോദിക്കാനുള്ളത്. അതില് നമ്മള് ഈ വിക്കി ലവ്സ് ഓണം എന്ന് പറയുന്ന എടുക്കുന്ന സമയത്ത് നാട്ടുപൂക്കൾ എന്നൊരു കാറ്റഗറിയിലാണ് പോകുന്നത്. അപ്പൊ നാട്ടുപൂക്കൾ എന്ന് പറയുമ്പോൾ നമ്മള് ആ പ്രസന്റേഷനിൽ കണ്ടതും നമുക്ക് ചുറ്റുമുള്ളതും ഗാർഡനിലുള്ളതും ആയിട്ടുള്ള പൂക്കൾ ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ നാട്ടുപൂക്കൾ എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി അത് നാട്ടുപൂക്കൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു സംശയമുണ്ട്. ഹലോ, കേക്കാവോ? നമ്മള് ക്ലാസ്സിലെ നാട്ടുപൂക്കൾ എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ട്, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവര് കണ്ട് പരിചിതമായ കുറച്ച് പൂക്കളിൽ നിന്ന് തുടങ്ങുന്നതാണ് എപ്പോഴും നന്നാവുക. പിന്നെ ഈ നമ്മള് സയന്റിഫിക്കലി നോക്കുമ്പോൾ നാട്ടിൽ തന്നെ നമ്മള് നാട്ടുപൂക്കൾ എന്ന് പറയുന്ന പല സാധനങ്ങളും ശരിക്കും കാട്ടുപൂക്കളാണ്. അതായത് ഡൊമസ്റ്റിക്കേറ്റഡ് അല്ലാത്ത പ്ലാന്റുകളുടെ ഫ്ലവർ ആണ് നമ്മുടെ മനസ്സിലുള്ള നാട്ടുപൂക്കൾ എന്ന് പറയുന്ന സാധനം. ഇപ്പൊ തുമ്പ അതെല്ലാം ഞാൻ പറഞ്ഞത്, അതല്ലാതെ പല പൂക്കളും അത് ശരിക്കും വൈൽഡ് ആണ് ആ പ്ലാന്റുകൾ. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പൂക്കൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത പ്ലാന്റും ഹ്യൂമൻ സെറ്റിൽമെന്റ്സിനോട് ചേർന്ന് കാണുന്നതുമായ പ്ലാന്റുകളാവും. അപ്പൊ ഇതിനെ രണ്ടിനെയും നമുക്ക് ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്നതാവും നന്നാവുക. കാര്യം എല്ലാം നമ്മുടെ ചുറ്റും കാണുന്നതാവുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക വിഭാഗത്തിന് ഒഴിവാക്കേണ്ട എന്നാണ് തോന്നുന്നത്. പിന്നെ ഈ പർട്ടിക്കുലർ ഇതിലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇല്ല, നമുക്ക് പൂക്കളായിട്ടുള്ള എന്തും എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടുപൂക്കൾ എന്നുള്ളത് നമ്മളൊരു എന്താ പറയാ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷ്യസും നമുക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷ്യസുകൾ നമ്മൾ എവിടെയൊക്കെയാണ് വരുന്നത്, അപ്പോ അതൊരു അതും പരമാവധി കിട്ടുന്ന പൂക്കളെല്ലാം എടുക്കുന്നതിൽ തെറ്റില്ല. അത് അങ്ങനെ മടി വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ. മറ്റൊരു സംശയം കൂടി ഉള്ളത്, ഇത് ഈ ടൈമില് അതായത് ഈ ഓണ സീസണിൽ എടുത്ത പിക്ചേഴ്സ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അല്ല എല്ലാ ഫ്ലവേഴ്സും ആണോ? മുൻകാലത്ത് എടുത്തിട്ടുള്ളതും അപ്ലോഡ് ചെയ്യാം, കുഴപ്പമില്ല. ഈ ഒരു ടൈമിൽ തന്നെ കാരണം അങ്ങനെ പറയുന്നില്ല ഓണം ലവ്സ്. നമുക്ക് വേണം, നമ്മളത് കൃത്യമായിട്ട് ഇന്ന് ഇന്ന സമയത്ത് വേണം എന്നുള്ളത് നമ്മള് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് മുൻകാലങ്ങളിൽ എടുത്തു വെച്ചിട്ടുള്ളതും അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല നമുക്ക്. നമുക്ക് പ്രധാനമായിട്ട് ചിത്രങ്ങൾ വരിക എന്നുള്ളതാണല്ലോ പ്രധാനം. ഇപ്പൊ ഈ സമയത്തെ മാത്രം എന്നുള്ളത് നമുക്ക് അതിന്ന് പെട്ടെന്ന് തന്നെ ഒരു കാറ്റഗറീസ് ചെയ്യാൻ എളുപ്പമുണ്ട്. അത് രണ്ട് ക്ലിക്കിന്റെ കാര്യമുള്ളൂ. ഈ സമയത്തെ മാത്രം നമുക്ക് കിട്ടാൻ, അത് മാത്രമാക്കി കിട്ടാൻ വേണ്ടിട്ട്. എന്നുള്ളത് ഓപ്ഷണൽ എന്ന് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നിർബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. കേട്ടില്ല ചോദ്യം. നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മനോജ് പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടല്ലോ, അതില്ലെങ്കിൽ നമ്മള് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ലോഞ്ചിറ്റ്യൂഡ് എന്ന് കാണിക്കുന്നത് അത് ഓപ്ഷണൽ എന്നാണ് അതിൽ കാണുന്നത്. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിർബന്ധമാണോ എന്ന്? അതോ വിക്കിമീഡിയ കോമൺസിനെ സംബന്ധിച്ച് അത് ഓപ്ഷണൽ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ക്യാമ്പയിനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. കാരണം ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ അത് ഉപകരിക്കും. അത് സ്ഥലത്തിന്റെ പേര് എഴുതിയാൽ ചിലപ്പോ അത് ശരിയാവണമെന്നില്ല. അപ്പോ അത് പരമാവധി അത് ചെയ്യുക. കാരണം മൊബൈലിലും എല്ലാ ക്യാമറകളിലും ഇപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. നമ്മളെന്തായാലും അത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അത് ചേർക്കാത്ത ചിത്രങ്ങൾ നമുക്ക് അതത് യൂസേഴ്സിന്റെ അടുത്ത് നമ്മൾ പേഴ്സണലി നമ്മുടെ ഒരു ടീം ബന്ധപ്പെടുന്നുണ്ടാവും. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ അറിയുന്ന ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അങ്ങനെയല്ല, അത് അങ്ങനെ പരമാവധി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
പണി മൊത്തത്തിലുള്ള പണി കുറഞ്ഞു കിട്ടും നമുക്കുള്ള, കാരണം അത് നമുക്ക് മാപ്പിലും കൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അത് ഇതിന്റെ ഒരു ഓണത്തിന്റെ ടീം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇത് അത്തരത്തില് വിഷ്വലൈസേഷൻ എടുക്കുന്ന അപ്ലോഡിങ്ങിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ പാകത്തിനുള്ള ഒരു സംഭവം കാണാൻ പറ്റും. അപ്പൊ അതൊരു നല്ല കാര്യമായിരിക്കുമല്ലോ. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫോണിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ലാൻഡ്സ്കേപ്പിലാണോ പോർട്രേറ്റിലാണോ എടുക്കേണ്ടത്? അത് അനുരാഗ്. അനുരാഗ് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ? ആ ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ എന്നത് നമുക്ക് ഇവിടെ വലിയൊരു ഘടകമായിട്ട് വരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും അത് തന്നെ നമുക്ക് പല റേഷ്യോയിലും നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റും. ചിലപ്പോൾ സ്ക്വയർ സൈസിൽ എടുക്കാൻ പറ്റും, 4:1 അല്ലെങ്കിൽ 3:4 ഏത് റേഷ്യോയിലോ ആണ് നിങ്ങൾക്ക് എടുക്കാം. അതില് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചന്ദ്രിക ഭായി സംസാരിക്കോ. നമസ്കാരം. ഞാനീ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. സാങ്കേതികമായിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് കുറെ പൂക്കളുടെ രണ്ട് സംശയം എനിക്ക് ക്ലിയർ ആയി ഇതിന് മുമ്പ് പറഞ്ഞപ്പോ. ഒന്നാമത് പേരറിയാത്തത് എന്ത് ചെയ്യണം എന്നുള്ളത്, അതിന് ഉത്തരം കിട്ടി. പിന്നെ രണ്ടാമത്തത് ഇപ്പൊ ഈ സീസണിൽ എടുത്തത് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്, അപ്പൊ അതും അങ്ങനെ പറഞ്ഞു. പക്ഷെ അപ്പോ എനിക്ക് സംശയം നേരത്തെ എടുത്തു വെച്ച ഈ ഫോട്ടോസിലൊന്നും ഇപ്പൊ ഈ പിന്നെ ലോങ്ജിറ്റ്യൂഡും അതൊന്നും ചിലപ്പോൾ നമ്മള് അത് എങ്ങനെയാന്ന് എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ അത് ഓൺ ചെയ്ത് വെച്ചിട്ടാണോ എടുത്തതെന്ന് അറിയില്ല. ഞാൻ വെറുതെ കൗതുകത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോസ് ആണ്. അപ്പൊ അത് പൂക്കളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, അപ്പൊ അതുകൊണ്ട് ആ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ ഈ പറഞ്ഞ കാറ്റഗറി എല്ലാ അതിൽ സാറ്റിസ്ഫൈഡ് ആവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നാ നന്നായി. വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ആ ക്ലാസ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളതും കൂടി പറയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മള് ഒരു സ്ഥലത്തെ ചിത്രമായിട്ട് നമ്മളൊരു ഫോൾഡറിൽ ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ, ഫോൾഡർ തിരിച്ച് ആദ്യം നമ്മൾ റെഡി ആക്കി വെക്കുകയാണെങ്കിൽ, നമുക്കത് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ആ സ്ഥലത്തുള്ള ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് 10 നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ 10 ഒരുമിച്ച് തന്നെ അത് ചെയ്യാം. അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇതിന്റെ വാട്സാപ്പ് ഗ്രൂപ്പില് ഇനി തുടർ സംശയങ്ങൾ വരുന്ന സമയത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുകയായിരിക്കും നന്നായിരിക്കാം. അപ്പൊ നമുക്കത് ഓൺ ഹാൻഡ് ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ നോക്കാം, അതെങ്ങനെ ചെയ്യണം, മാപ്പിൽ നിന്ന് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ. താങ്ക് യു. ഈ ഒരു മാസം മാത്രമാണോ നമുക്ക് ഈ ഫ്ലവേഴ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുക? ഈ ഒരു മാസക്കാലം നമ്മള് ഓണത്തിന്റെ സമയമായതുകൊണ്ടും പലരും യാത്ര ചെയ്യുകയും ഫോട്ടോസ് കുറെ എടുക്കുകയും ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മളത് ഒരു ക്യാമ്പയിനായിട്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിക്കിമീഡിയ കോമൺസിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിത്രങ്ങൾ നമ്മളത് നോക്കുകയും അതിനെ കുറച്ചും കൂടിയും മീനിങ് ഫുള്ളായിട്ടും കാറ്റഗറൈസേഷൻ ചെയ്യാനുള്ള ഒരു ശ്രമം ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അത് അതുപോലെ തന്നെ കിടക്കുമായിരിക്കും കുറേ കാലം. കാരണം ബാക്കി വിക്കിപീഡിയ പ്രവർത്തകരുടെ ശ്രദ്ധയിൽ പെടുമ്പോൾ മാത്രമാണ് അത് ചിലപ്പോൾ അതിലുള്ള ഐഡന്റിഫിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യൽ നടക്കുള്ളൂ. അപ്പോൾ ഈ തവണ ഈ ഒരു എഫേർട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ചെയ്താലും നല്ലതാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിക്കിമീഡിയ കോമൺസിലേക്കോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു സൂചന എന്നുള്ള രീതിയിൽ പറയുന്നതാണ്, ഈ പിന്നെ ഇപ്പൊ ടീച്ചർ സിന്ധു ടീച്ചർ പറഞ്ഞു ഈ ഓണ നാട്ടുപൂക്കളുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഗാർഡൻ പൂക്കളെ കുട്ടികളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയില്ല, ഓണപ്പൂക്കൾ എന്ന രീതിയിലേക്ക് തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയില്ലേ എന്നുള്ള ഒരു സൂചന. അത് മൊത്തത്തിൽ ഫോട്ടോ എടുക്കുന്ന രീതിയാണെന്ന് മറുപടി കിട്ടി. എന്നാലും ഈ ഗാർഡൻ പൂക്കളെ കൂടി ഓണപ്പൂക്കളായി കുട്ടികൾ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ടാകില്ലേ എന്നുള്ളൊരു സംശയമാണ് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ബൾക്കായി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുക? ഓരോന്നിനെയും ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുമോ? അത് പേര് സയന്റിഫിക് നെയിം ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ബൾക്കായി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സാധിക്കുമോ? ഓക്കെ, പൂക്കള്
വൈൽഡ് ആണോ, അത് നാട്ടിൽ കാണുന്നതാണോ, നമ്മുടെ ഗാർഡനിൽ വളർത്തുന്നതാണോ? അതെനിക്ക് തോന്നുന്നു അത് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായി വരാൻ നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ ഉപകരിക്കും തോന്നുന്നു. പലപ്പോഴും നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്ന പല പൂക്കളും കാട്ടുപൂക്കളെന്ന് നാട്ടിലേക്ക് വന്നതും അതുകൂടാതെ വേറെ നാടുകളിൽ നിന്ന് ഇൻവേസീവ് ആയിട്ട് വന്നിട്ടുള്ള പൂക്കളുമാണ് ഒരുപാട് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. അപ്പോ അതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും നമ്മളിതിനെ കാണാന്നുള്ളതാണ്. ഓരോ പൂക്കളുടെ ഒറിജിൻ നോക്കി പോകുമ്പോൾ ചിലപ്പോ മെക്സിക്കോയും അല്ലെങ്കിൽ ആഫ്രിക്കയും അല്ലെങ്കിൽ വേറെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അപ്പോ അത് ആ തരത്തിൽ അങ്ങനെ പോയിക്കോട്ടെ. ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോ അവര് അതില് ആ ടൂൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 500 ഫോട്ടോ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂള് വെച്ചിട്ട് നിങ്ങളൊരു എക്സൽ ഷീറ്റ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഈ എക്സൽ ഷീറ്റിൽ നമ്മൾ പരമാവധി വിവരങ്ങൾ ചേർത്തിട്ട് വീണ്ടും ഈ ടൂളിലേക്ക് ഈ എക്സൽ, അതായത് നമുക്ക് ആവശ്യമുള്ള മാനിപ്പുലേഷൻ വിവരങ്ങൾ ചേർത്തിട്ട് വീണ്ടും ഈ ഇതിലേക്ക് ടൂളിലേക്ക് ലോഡ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡിംഗ് ആണ് ചെയ്യുക. അപ്പോ പരമാവധി അതായത് ഒരു ഒരേപോലെയുള്ള വിവരങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ നമുക്ക് ഈ സെല്ലുകളിൽ ഡ്രാഗ് ചെയ്തിട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറ്റും മാനിപ്പുലേഷൻസ് മെറ്റാ ഡാറ്റയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പണി ഒരുപാട് ലാഭിക്കാൻ പറ്റും. 500 ഫോട്ടോയും അത് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത് കുറച്ച് പരിശീലനം വേണ്ട കാര്യമാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ എടുത്തു വയ്ക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി മാത്രം ഒരു സെഷൻ ചെയ്യാം. അത് ഞാൻ എൻ്റെ ലിങ്ക് തൽക്കാലത്തേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊരു ജാവ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണത്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ വഴിയെ അത് ആവശ്യക്കാർക്ക് നമുക്ക് മനോജ് ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഹലോ, പറയൂ സർ. ഞാൻ വിജയൻ രാജൂരാണ്. അപ്പൊ അതില് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോ മനോജ് ഷെയർ ചെയ്ത പക്ഷെ പട്ടിപ്പാനായിരിക്കും ഞാൻ വിചാരിക്കുന്നു, ആണോ? പക്ഷെ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പോ ഒരു 4-5000 ചിത്രം കോമൻസ് അപ്ലോഡ് ചെയ്ത ആളാണ്. പക്ഷെ പട്ടിപ്പാൻ നോക്കിയിട്ട് പലപ്പോഴും അത് ഫെയിലിയർ ആണ്. ഒന്ന്, അത് വിൻഡോസ് മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പരിമിതിയുണ്ട്, ലിനക്സ് ബേസ്ഡ് ആയിട്ട് പറ്റുന്നില്ല, അതിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ബ്രൗസറിൽ തന്നെ നമുക്ക് ഒരു 50 ചിത്രങ്ങൾ വരെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് കോപ്പി ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ തുടക്കക്കാർക്ക് എനിക്ക് തോന്നുന്നു പട്ടിപ്പാനേക്കാളും നല്ലത് നമ്മളെ ബ്രൗസറിൽ തന്നെ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഒന്നിച്ച് ബൾക്ക് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു 50 ഫയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഹെൽപ്പ് ഫയൽ മാനേജറെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ഗ്രൂപ്പ് ഞാൻ മാഷയിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ മാഷ, പത്ത് കാര്യങ്ങൾ മാഷ അത്തരം ഇതുകള് നിർദ്ദേശങ്ങൾ ഉപകരിക്കും മൊത്തത്തില്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ നേരത്തെ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്ന് ചോദിച്ചു, അപ്പൊ അവിടെ മറുപടി പറഞ്ഞു. പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്കിപ്പോ നമ്മളിപ്പോ ചിത്രം എടുക്കുന്നത് കോമൺസ് ചേർക്കുക മാത്രമല്ലല്ലോ, നമ്മളിപ്പോ അത് വിക്കിപീഡിയ പേജിൽ ചേർക്കുമ്പോൾ കുറെ കൂടെ അതിന്റെ ഒരു ഭംഗി ലഭിക്കുകയും അതിനെ നമുക്ക് ഒതുക്കി ചേർക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് മോഡൽ തന്നെയാണ്. പിന്നെ പോർട്രേറ്റ് മോഡൽ എടുക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവാം, ഒരു പോസ്റ്റിന്റെയോ അതുപോലുള്ള ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെയോ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന കേട്ടോ, ഞാനൊരു ഫോട്ടോഗ്രാഫർ അല്ല, പക്ഷെ ഫോട്ടോഗ്രാഫി ഒരു ക്രിയേഷൻസ് കൊണ്ട് നടക്കുന്ന ആളായതുകൊണ്ടും ഒരു 4000 ചിത്രങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള അനുഭവം വെച്ചിട്ട് പറയുകയാണ്, കുറെ കൂടെ നല്ലത് വളരെ ക്ലോസ്അപ്പ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് കുറെ കൂടെ നന്നായിട്ട് നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ചും ഗാലറിയിലും മറ്റും ചേർക്കുന്ന സമയത്ത്, വിക്കിപീഡിയയിൽ ഗാലറി ചേർക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് അത് നമുക്ക് അവിടെ പിന്നെ അനുഭവപ്പെടുന്ന ലാൻഡ്സ്കേപ്പ് മോഡ് തന്നെയാണ്. എന്താണെങ്കിലും അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം, പക്ഷെ എന്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണെങ്കിലും ആ ഫയൽ ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട് മനോജിന്, അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അത് സ്കൂൾ വിക്കി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു കോമൺസ് ഫയൽ ഹെൽപ്പ് ഫയൽ ആണ്. അതിന്റെ വീഡിയോയും വീഡിയോ ലിങ്കും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സനിൽ കുമാർ സംസാരിക്കോ. എനിക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചുള്ള ഒരു സെഷനിലെ കാര്യം എടുത്തു വെക്കാനുള്ളത്. അപ്പം അതില് റോൾ ഓഫ് തേർഡ്സിൽ ഈ നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നതിന്റെ ഒരു പെർസെന്റേജ് പറഞ്ഞു, അതൊന്നുകൂടി ഒന്ന് വിശദമാക്കാമോ?
ഇതാണ് റൂൾ ഓഫ് തേർഡ്സിന്റെ ഒരു കണക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഫോട്ടോയെ നമ്മൾ ഒരു 3x3 ഗ്രിഡുകളാക്കി തിരിക്കുകയാണെങ്കിൽ ആ ഒരു വരകൾ ചേരുന്ന ബിന്ദുക്കൾ ഉണ്ടല്ലോ, ആ ഒരു പോയിന്റുകളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ എപ്പോഴും പോകുന്നത്. പല റൂളുകളുണ്ട്, ഗോൾഡൻ റേഷ്യോ റൂൾ ഉണ്ട്. ഗോൾഡൻ റേഷ്യോ പറയുമ്പോ ആ ഒരു ചിത്രത്തിൽ നമ്മൾ ഈ ഒരു ഗോൾഡൻ റേഷ്യോ കൊണ്ടുവരുന്ന രീതി വെച്ചു കഴിഞ്ഞാൽ അതിന് ഭംഗി കൂടുമെന്ന് പറയുന്നുണ്ട്. പല അതായത് പല റൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ അതില് ഏത് നമുക്ക് കംഫർട്ടബിൾ ആണോ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗോൾഡൻ റേഷ്യോ റൂൾ ഓഫ് തേർഡ്സും കമ്പയർ ചെയ്യുന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് വേറൊരു ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നല്ലോ, UK വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നില്ലേ? അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് താഴെ അപ്ലോഡ് ചെയ്യാനുള്ള ലോഗിൻ ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ ഒരു ലിങ്ക്, അപ്പൊ അതില് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഇന്നലെ ഒന്ന് വെറുതെ ചെയ്തു നോക്കി, പക്ഷെ അതിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ലാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണതൊന്നും കണ്ടില്ല. നെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, ബാക്ക് മാത്രമേ അതിലുള്ളൂ. അപ്പൊ അതെന്താ ഇതേപോലെ വിക്കി ലവ്സ് ഓണം ആ അതിൽ ആ സൈറ്റിൽ കയറിയിട്ട് ആ പേജിൽ കയറി തന്നെ ചെയ്യണം എന്നുണ്ടോ? അങ്ങനെ ആ പേജിൽ തന്നെ കയറി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ പേജിൽ ചെയ്താൽ എന്താണ് മെച്ചം വെച്ചാ നമുക്ക് ആ കാറ്റഗറൈസേഷൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. നിങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അപ്ലോഡ് ചെയ്തതെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പില് നിങ്ങളുടെ യൂസർ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ട്രാക്ക് ചെയ്തോളാം നിങ്ങൾക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ. കാരണം ഈ മെയിൻ ക്യാമ്പയിന്റെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് പരിശോധിച്ചിട്ട് ആ ക്യാമ്പയിന്റെ ആഡ് ചെയ്യുന്ന രീതിയിൽ കാറ്റഗറൈസേഷൻ ചെയ്യാം. പലപ്പോഴും അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ. എല്ലാവരും വോളണ്ടിയർ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ അവൈലബിൾ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ സാർ, അത് ഞാൻ അങ്ങനെ സംശയം ചോദിച്ചെന്നുള്ളൂ. ഇപ്പൊ ക്ലാസ് വരുന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു, അതിന് മുൻപ് വെറുതെ ഒന്ന് ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കിയതാ. അപ്പൊ അങ്ങനെ കണ്ടു. ഇനി നമുക്കത് ആ ഫോട്ടോ റിമൂവ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനി വേണ്ട, റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വിക്കിപീഡിയ എന്ന് പറയുന്നത് എപ്പോഴും എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്താവുന്ന സാധ്യതയുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അത് എത്ര വേണമെങ്കിലും ഫോട്ടോസ് നമുക്ക് ചെയ്യാലോ? അപ്പൊ എത്ര വേണമെങ്കിലും അതില് സൈറ്റിൽ പോയി നേരിട്ട് ചെയ്യാൻ ഇപ്പോ മനസ്സിലായി. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാലോ. ഇനി അങ്ങനെ ചെയ്തോളാം. ഹലോ മാഷെ, ഞാൻ അശ്വഘോഷ് ആണ്. ആ അശ്വഘോഷ് ആ പറയും. അത് നമ്മളിപ്പോ ഇതില് അപ്ലോഡ് ചെയ്യുമ്പം ഈ പൂവിന്റെ ഫോട്ടോ മാത്രം എടുക്കണോ അതോ പൂവും ആ ചെടിയും കൂടി എടുക്കണോ? അത് ബോട്ടണിക്കാര് പറയേണ്ട ഉത്തരാണ്. മാഷെ, അത് ഇപ്പൊ നമ്മള് ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പം ഈ പൂവിന്റെ മാത്രം ഫോട്ടോ എടുത്താൽ മതിയോ അതോ ആ പൂവുള്ള ചെടിന്റെയും കൂടി ഫോട്ടോ എടുക്കണോ? അതെന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഒരു ഫ്ലവറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഏറ്റവും നല്ലൊരു ചിത്രം കിട്ടണമെങ്കിൽ എപ്പോഴും ആ ഫ്ലവറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നാവും നന്നാവുക. പക്ഷെങ്കിൽ ഇപ്പൊ ചില കേസുകളിൽ നമുക്ക് പൂവിൽ അത്ര വ്യക്തത ഇല്ല, അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം കുറേ ചെടികൾ ഒരുമിച്ച് നിൽക്കുന്നു, അത് കാണാൻ ഒരു ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയേയും ചേർത്തെടുക്കാം. അത് രണ്ടും കുഴപ്പമുണ്ടാവില്ല. പ്ലാന്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന കേസിലോ അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റുകൾ മനസ്സിലാക്കാനോ രണ്ടും ഓക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പൂക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പൂക്കളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നാവും നന്നാവുക. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ ഏകദേശം കഴിഞ്ഞു തോന്നുന്നു. അപ്പോ നമുക്ക് പിരിയല്ലേ?